ഞാനടക്കം സി എമ്മിൻ്റെ വോട്ടിലോട്ടിലാണ് ജയിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നതാണ്. സി എം എ നിങ്ങൾ കേരളത്തിലെ കത്തിജ്വലിച്ചിരിക്കുന്ന ഒരു സൂര്യനായിരുന്നു, അത്ര ഇഷ്ടമായിരുന്നു ജനങ്ങൾക്ക്. പക്ഷെ സി എം അറിയില്ല ആ സൂര്യൻ കെട്ടുപോയിട്ടുണ്ട്. ആ സൂര്യൻ കെട്ടുപോയി കേരളീയ പൊതുസമൂഹത്തിൽ. ഞാൻ പറയാണ് ആത്മാർത്ഥമായിട്ട്, നെഞ്ച് തട്ടിയിട്ട് ഞാൻ പറയുന്നത്, ആ സി എമ്മിൻ്റെ ഗ്രാഫ് ആ 100-ൽ നിന്ന് 0-ലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നാട്ടിൽ നടക്കുന്നത് സി എം അറിയില്ല. സി എം എ ആ 0-ൽ നിന്ന് അത് തിരിച്ചു കയറിയിട്ടുണ്ട്. സി എം എ 25-30% കേരളത്തിലെ സാധാരണക്കാരായ മനുഷ്യർക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും സി എം എ സി എമ്മിനോട് വെറുപ്പാണ്. ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റാ. അപ്പോൾ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട സഖാക്കളോട്, എൻ്റെ പാർട്ടിക്കാരോട്, എൻ്റെ പ്രവർത്തകരോട് സി എമ്മിനോടുള്ള എല്ലാ ബഹുമാനവും ആദരവും നിർത്തിക്കൊണ്ട് തന്നെ പറയാണ്, ഈ രീതിയിലാണ് പോകുന്നതെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ അവസാനത്തെ മുഖ്യമന്ത്രിയായിരിക്കും ഇദ്ദേഹം. യാതൊരു തർക്കം എനിക്കില്ല. അദ്ദേഹത്തെ നയിക്കുന്നത് ഇപ്പം എന്താണ്, പല ഉപജാപക സംഘങ്ങളുമാണ്. നേർക്കുനേരെ കാര്യങ്ങൾ സത്യസന്ധമായി മനസ്സിലാക്കാനും പറഞ്ഞു കൊടുക്കാനും അതിന് ആളുകളില്ലാതെയായിരിക്കും. പാർട്ടിയുടെ വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവ് ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് 2-3 ദിവസം മുമ്പ് സംസാരിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്കൊന്ന് പറഞ്ഞു കൊടുത്തൂടെ, ഈ കാര്യങ്ങളൊക്കെ അറിയുന്ന ആളുകളാണല്ലോ നിങ്ങൾ. ആ നേതാവിനോട് പറഞ്ഞെന്താണ് നിങ്ങൾ, ഏയ് നമ്മളോടൊന്നും ഇപ്പം സംസാരിക്കലില്ല, നമ്മളൊക്കെ അത്യാവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞിട്ട് പോയി. ഞാൻ ഞെട്ടിപ്പോയി. ഈ ഫീൽഡിൻ്റെ ഒരു പൊളിറ്റീഷ്യനാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഏറ്റവും ഉയർന്നതായിട്ട് അദ്ദേഹമായിട്ട് അടുത്ത ബന്ധമുള്ള ആൾ. അപ്പോൾ അദ്ദേഹത്തിന് എന്താ കേൾക്കുന്നത്, എന്താ അദ്ദേഹം അറിയുന്നത്? ഈ പറയുന്ന ഈ അജിത് കുമാറും വാറവല സംഘവും ഈ പി ശശിയും മാത്രം മതി, മനസ്സിലായോ? അങ്ങോട്ടേക്കാണ് ഈ പാർട്ടിയെ കൊണ്ടുപോകുന്നത്. സഖാക്കൾ അതാണ് മനസ്സിലാക്കേണ്ടത്. ഈ പാർട്ടി ഇവിടെ നിൽക്കണം, ഒരു നിയാസ് മാത്രം നിലനിന്നുകൊണ്ട് കാര്യമില്ല. ഒരു നിയാസിനെ ഉണ്ടാക്കാനല്ല ഈ പാർട്ടി ഇവിടെ പ്രവർത്തിക്കുന്നത്. ആ നിയാസിനെ മാത്രം അതിൻ്റെ ബാക്കി ലോലിയും താങ്ങി നിർത്താനല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അങ്ങനെ ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ആരെങ്കിലും അതിൻ്റെ ഒപ്പം നിന്നിട്ട് പി വി അൻവറിൻ്റെ നെഞ്ചത്ത് കയറാൻ വരുന്നുണ്ടെങ്കിൽ ഒരു സോറി റിയാസ് തല പോയിക്കണം, അതുകൊണ്ടാ ഇതൊക്കെ ബ്ലോക്കാണ്. അപ്പോൾ ഒരു റിയാസ് മതിയോ? സഖാക്കൾ ആലോചിക്കട്ടെ, മതിയോ? അവർ തീരുമാനിക്കണം. അഡ്വക്കേറ്റ് ജയശങ്കർ, ശ്രീ എൻ ബി ചക്കുട്ടി, ശ്രീ ജോസഫ് സി മാത്യു, ശ്രീ സലീം മടവൂർ എന്നിവർ ന്യൂസ് അവറിൽ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നു. ശ്രീ സലീം മടവൂർ എൽ ഡി എഫ് ഘടകകക്ഷി നേതാവാണ്. ശ്രീ സലീം എൽ ഡി എഫിൻ്റെ ഒരു എം എൽ എ ആണ്, സി പി എമ്മിൻ്റെ സ്വതന്ത്ര എം എൽ എ ആണ്. ഇന്ന് മുഖ്യമന്ത്രിക്കെതിരെ അതിശക്തമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്, അത് ശക്തമെന്ന വാക്കിനും അപ്പുറത്ത് വിശേഷിപ്പിക്കേണ്ട ആരോപണങ്ങളാണ് എന്ന് മാത്രമല്ല, അദ്ദേഹം ഇനി എൽ ഡി എഫിൻ്റെ ഭാഗമല്ലെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു. സി പി എം എന്ത് ചെയ്യും, എൽ ഡി എഫ് എന്ത് ചെയ്യും? അല്ല, ഈ നിമിഷവും ശ്രീ അൻവർ സി പി ഐ എമ്മിൻ്റെ ഒരു സ്വതന്ത്ര എം എൽ എ ആണ്, സി പി ഐ എമ്മിൻ്റെ സഹ എം എൽ എ ആയിട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. സ്വതന്ത്രനാണെങ്കിലും സി പി എമ്മിൻ്റെ നിയമസഭാ പാർട്ടിയിൽ അംഗമാണ്. അവരിതുവരെ നടപടി എടുത്തിട്ടില്ല. ഇത്രയും ദിവസം അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനങ്ങൾ ആവർത്തിച്ച പത്രസമ്മേളനങ്ങളുണ്ട്. നേരത്തെയുള്ള ഒരു അച്ചടക്ക സംവിധാനം വെച്ചാണെങ്കിൽ സി പി ഐ എം നടപടിയെടുക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ സി പി ഐ എം ഇതേവരെ നടപടിയെടുത്തിട്ടില്ല. ഇന്നത്തെ പത്രസമ്മേളനം കഴിഞ്ഞു. ഞാനിപ്പോഴും വാർത്ത നോക്കി, ഇപ്പോഴും അദ്ദേഹം സി പി ഐ എമ്മിൻ്റെ നിയമസഭാ പാർട്ടിയിൽ അംഗമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സി പി ഐ എമ്മിൻ്റെ ഒരു നടപടിയെടുക്കുന്നത് വരെ അദ്ദേഹം എന്നെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തിൻ്റെ എം എൽ എ ആയിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അദ്ദേഹം ഉയർത്തിവിട്ടിരിക്കുന്ന പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളെക്കുറിച്ച് പാർട്ടിയുടെ ഒരു നിലപാട്, അന്വേഷണം നടക്കുന്നു എന്ന് പറയുന്നു, പക്ഷേ ഇപ്പോഴും അതേക്കുറിച്ചൊരു വ്യക്തത വന്നില്ല എന്നൊരു എം എൽ എ പരസ്യമായിട്ട് പറയുന്നു. ആ എം എൽ എക്കെതിരെ നടപടിയെടുക്കുന്നുമില്ല, എം എൽ എ ആരോപണം ഉന്നയിക്കുന്നു. ഒരു വൈരുദ്ധ്യം ജനങ്ങളുടെ ഇടയിൽ ഇക്കാര്യത്തിൽ വലിയ ഒരു അങ്കലാപ്പുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരുടെ ഇടയിൽ എന്താണ് ശരി, ഏതാണ് നിലപാട് എന്നറിയാത്തൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇതിനൊരു വ്യക്തത വരുത്തേണ്ടത്, ആദ്യം വരുത്തേണ്ടത് സി പി ഐ എമ്മിൻ്റെ നേതൃത്വമാണ്. എന്താണ് ശരി, എന്താണ് പാർട്ടിയുടെ നിലപാട്, അതുവഴി ഇടതുപക്ഷത്തിൻ്റെ നിലപാട് വ്യക്തമാക്കേണ്ടത് സി പി എം ആണ്. ഇപ്പോൾ ആരോപണം ഉന്നയിക്കുന്ന അൻവർ ഈ നിമിഷം വരെ സി പി ഐ എമ്മിൻ്റെ നിയമസഭാ പാർട്ടിയിൽ അംഗമായി നിൽക്കുന്നു. പക്ഷേ അൻവർ പറഞ്ഞു, ഞാൻ പാർലമെൻ്ററി പാർട്ടി യോഗത്തിൽ പങ്കെടുക്കില്ല, ഞാൻ സ്വതന്ത്ര എം എൽ എ ആണ്, നിയമസഭയിൽ അദ്ദേഹം പ്രത്യേക ബ്ലോക്കായി ഇരിക്കും അടുത്ത സമ്മേളനത്തിൽ. അല്ല, അൻവർ പറയുന്നിടത്തല്ലോ സി പി ഐ എമ്മിൻ്റെ നേതൃത്വത്തിന് ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താനുള്ള സ്വതന്ത്ര എം എൽ എ എന്ത് ചെയ്യാൻ കഴിയും സി പി എമ്മിന്?
അല്ല സി പി ഐ എമ്മിന് തങ്ങളുടെ പാർട്ടിയുടെ ഭാഗമാണോ അല്ലയോ എന്ന് അദ്ദേഹം ഇപ്പോഴും ഇന്നത്തെ പത്രസമ്മേളനത്തിലും അദ്ദേഹം പറഞ്ഞല്ലോ, താൻ ഇടതുപക്ഷത്താണ്, ഇടതുപക്ഷത്തിനെ ശക്തിപ്പെടുത്തണോ എന്നൊക്കെ അദ്ദേഹം പറയുന്നു. അപ്പോൾ സി പി ഐ എമ്മിൻ്റെ നേതൃത്വം ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. അദ്ദേഹം പാർട്ടിയിലുണ്ടോ ഇല്ലയോ, അത് അൻവർ പറഞ്ഞു. വ്യക്തതയ്ക്ക് ഇത്ര വൈകുന്നത് എന്തുകൊണ്ടാണ്? എത്ര ദിവസമായി ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്നു. ഇന്ന് പിണറായി വിജയനെ ചവിട്ടി കൂട്ടി, ഞാൻ ആ ലൈവ് കഴിഞ്ഞ ശേഷം പറഞ്ഞത്, വലിച്ചു കീറി എ കെ സെന്ററുടെ ഭിത്തിയിൽ ഒട്ടിച്ചു. അല്ല, അത് അക്കാര്യത്തിലൊരു അകലാപ്പും സംശയവും എനിക്കും ഉണ്ട്. നിലപാടുകൾ കൃത്യസമയത്ത് ഒന്നുകിൽ അൻവർ പറഞ്ഞ കാര്യത്തിൽ അന്വേഷണം നടത്തണം, ഇല്ലെങ്കിൽ അൻവർ പറഞ്ഞത് തെറ്റാണെങ്കിൽ നടപടി ഉണ്ടാവണം. ഇത് രണ്ടിൻ്റെയും ഇടയിൽ ഒരു മുന്നണിക്ക് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു പൊതുപ്രവർത്തകരാണ് ഞാൻ. ഒന്നുകിൽ അൻവർ പറയുന്ന കാര്യങ്ങൾ ശരിയാണെങ്കിൽ അതേക്കുറിച്ച് കൃത്യമായ അന്വേഷണം. ഇവിടെ ഞങ്ങളുടെ പാർട്ടി വളരെ വ്യക്തമായിട്ട് പറഞ്ഞതാണ് എൽ ഡി എഫിൻ്റെ യോഗത്തിൽ, എ ഡി ജി പിയെ മാറ്റി നിർത്തി അന്വേഷിക്കണം. കേരളത്തിലെ ജനങ്ങളെ എ ഡി ജി പിയൊക്കെ പോയി, ശ്രീ സലീം വേണ്ടിയിട്ടാണ്. എ ഡി ജി പിയൊക്കെ വെറുതെ മുന്നിൽ നിർത്തി പോരാടിയെന്നേ ഉള്ളൂ. യഥാർത്ഥ ലക്ഷ്യം പിണറായി വിജയനാണെന്ന് പ്രഖ്യാപിച്ചല്ലോ. പിണറായി വിജയൻ അഴിമതിക്കാരൻ, പിണറായി വിജയൻ ചതിയൻ, പിണറായി വിജയൻ സി പി എമ്മിൻ്റെ അന്തകൻ, പിണറായി വിജയൻ മകൾക്കും മരുമകനും വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നവൻ, പിണറായി വിജയൻ മകൾക്കും തനിക്കുമെതിരെയുള്ള കേസ് ഒത്തുതീർപ്പാക്കാൻ തൃശ്ശൂരിൽ ബി ജെ പിക്ക് വിജയം സമ്മാനിച്ചവൻ, ഈ എ ഡി ജി പി പൂരം കലക്കിയത് പിണറായി വിജയന് വേണ്ടി. ആരോപണങ്ങൾ ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് നേരെയാണ്. അല്ല, നിങ്ങൾ അൻവറിൻ്റെ വാക്ക് കേട്ട് എൽ ഡി എഫ് യോഗത്തിൽ പറഞ്ഞ എം ആർ അജിത് കുമാറിനെതിരെ അല്ല, അജിത് കുമാറിൻ്റെ മാസ്റ്ററിനെതിരെയാണ്. അല്ല, അജിത് കുമാറിനെ കുറിച്ച് അദ്ദേഹം ആരോപണം ഉന്നയിച്ചു. അപ്പം അതേക്കുറിച്ച് അദ്ദേഹത്തെ മാറ്റി നിർത്തി അന്വേഷിക്കണമെന്ന വ്യക്തമായ നിലപാടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഞങ്ങൾ. അപ്പം ജനങ്ങളുടെ ഇടയിൽ ഈ സംശയം ദൂരീകരിക്കണം. ഏറ്റവും ചുരുങ്ങിയത് ഈ വിഷയത്തിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഇടയിലും കേരളത്തിലെ ജനങ്ങളുടെ ഇടയിലും ഒരു വ്യക്തത വരുത്തണമെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് എം ആർ അജിത് കുമാർ ആർ എസ് എസിൻ്റെ നേതാവ് ദത്താത്രേയ ഹൊസബലയെ കണ്ടതെന്ന് കേരളത്തിലെ ജനങ്ങൾ ഉത്തരം പിണറായി വിജയന് വേണ്ടിയാണെന്നല്ലേ ചുമതലയാണ്? പിണറായി വിജയന് വേണ്ടിയാണെന്നാണ് നിങ്ങളുടെ ഇപ്പോഴും ശ്രീ സലീം മടവൂർ നിങ്ങൾക്കൊപ്പം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന എം എൽ എ പറഞ്ഞത്. എല്ലാം പിണറായി വിജയന് വേണ്ടി, പൂരം കലക്കിയത് പിണറായി വിജയന് വേണ്ടി, അല്ലാതെ അജിത് കുമാറിന് എന്ത് ലക്ഷ്യമെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്? അല്ല, അങ്ങനെ ഒരു ആരോപണം ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. പക്ഷേ ഇന്ന് വാർത്താ സമ്മേളനം 2 മണിക്കൂർ ആയിരുന്നു, ഈ ചർച്ചയ്ക്ക് വേണ്ടി വീട്ടിൽ നിന്ന് കുറച്ച് നേരത്തെ പുറപ്പെടേണ്ടത് കൊണ്ട് കുറച്ച് ഭാഗം ഒഴിച്ച് ബാക്കിയെല്ലാം കേട്ടു. ഞാൻ പറയുന്നത് ഇതേക്കുറിച്ച് വ്യക്തമായ ഒരു അന്വേഷണം നടത്താൻ ഏറ്റവും കുറഞ്ഞത് എന്നെ വിശ്വസിക്കൂ, അങ്ങനെ പറഞ്ഞതാണ്. അല്ല, ഞാൻ വിശ്വസിച്ചു, ഞാൻ കേട്ടു. അല്ല, ഒന്നും തെറ്റാന്ന് ഞാൻ പറയുന്നില്ല, പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരി തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ കേരളത്തിലെ ജനങ്ങൾക്കൊരു വ്യക്തത കൊടുക്കേണ്ട ഉത്തരവാദിത്തം ആഭ്യന്തര വകുപ്പിനുണ്ട്. എന്തിനു കണ്ടു എന്നുള്ളത് അൻവറിൻ്റെ ആരോപണമല്ല ഞാൻ പറയുന്നത്, അൻവറിൻ്റെ ആരോപണമല്ല. എന്തിനു വേണ്ടിയിട്ടാണ് കേരളത്തിൻ്റെ എ ഡി ജി പി ആർ എസ് എസിൻ്റെ നേതാവിനെ കണ്ടതെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നൊരു ഉത്തരം എത്രയും വേഗം കൊടുക്കാൻ കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന് ഉത്തരവാദിത്തമുണ്ട്. അത് അൻവറിൻ്റെ ആരോപണമല്ല, കേരളത്തിലെ ഇടതുപക്ഷത്തെ വിശ്വസിക്കുന്ന ആളുകൾ ഈ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞു വരരുത്. ശ്രീ സലീം, ഒരു നിമിഷം. ശ്രീ എൻ പി ചെക്കുട്ടി, സി പി എമ്മിനെ അതിഗുരുതരമായ ഒരു പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണോ അവർ തന്നെ ഉയർത്തിക്കൊണ്ടു വന്ന പി വി അൻവർ? തീർച്ചയായും പ്രതിസന്ധിയുണ്ട്. കാരണം അത് ആ പ്രതിസന്ധിയുടെ പ്രധാനപ്പെട്ട ഉത്തരവാദി അൻവറാണെന്നും ഞാൻ പറയില്ല. കാരണം കഴിഞ്ഞ 8 വർഷമായിട്ട് പിണറായി വിജയൻ്റെ ലീഡർഷിപ്പിൽ പിണറായി വിജയൻ കൊണ്ടുവന്ന നയസമീപനങ്ങൾ, ഈ അമിതമായ അധികാര കേന്ദ്രീകരണത്തിൻ്റെ രീതിയാണ് അദ്ദേഹം അധികാരത്തിൽ വന്ന കാലം മുതൽ അദ്ദേഹം പ്രയോഗിച്ചത്. അന്ന് തന്നെ വളരെ ക്ലിയർ ആയിരുന്നു, അദ്ദേഹത്തിൻ്റെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന തലശ്ശേരിന്ന് അദ്ദേഹം കൊണ്ടുവന്ന കുറേ ആളുകൾ വെച്ചുകൊണ്ടാണ് അദ്ദേഹം കേരളത്തെ ഭരിക്കാൻ ശ്രമിച്ചത്. വളരെ കേരളത്തിൻ്റെ ഒരു സങ്കീർണത ഉൾക്കൊള്ളുന്ന, കേരളത്തിൻ്റെ എല്ലാ വിഭാഗം ആളുകളെയും ഉൾക്കൊള്ളുന്ന തരത്തിലല്ല, വളരെ ലിമിറ്റഡ് ആയിട്ടുള്ളൊരു വിഷനുള്ള ഒരു ടീമിനെയാണ് എല്ലാ കാലത്തും അദ്ദേഹം കയ്യിൽ വെച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു ദുരന്തത്തിലേക്ക് എത്തിച്ചേരുമെന്ന് അന്ന് തന്നെ നമ്മളൊക്കെ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളതാണ്. കാരണം അങ്ങനെ ഒരു ടീമിനെ കൊണ്ടുവരുന്ന അദ്ദേഹം പരാജയപ്പെട്ടു. അതിന് കാരണം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ആരെയും വിശ്വാസമല്ല, പാർട്ടിക്കാരെ വിശ്വാസമല്ല, നാട്ടുകാരെ വിശ്വാസമല്ല, ഉദ്യോഗസ്ഥരെ വിശ്വാസമല്ല, ഉണ്ടായിരുന്ന ആളുകളിൽ ശിവശങ്കരെ പോലെ ആളുകൾ അദ്ദേഹത്തെ വില വെക്കുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് പിണറായി വിജയൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അദ്ദേഹത്തിൻ്റെ ലിമിറ്റഡ് വിഷൻ ആണെന്നാണ് ഞാൻ പറയുക. ഒരു 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 ഭരണാധികാരിക്ക് വേണ്ട ഒരു വിവിധങ്ങളായി
ആയിട്ടുള്ള എന്താ പറയുക കോൺട്രഡിക്ടറി ആയിട്ടുള്ള ധാരകളെ കൈകാര്യം ചെയ്യാൻ, അതിനെയെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കാൻ, കേരളത്തിൻ്റെ സങ്കീർണതകൾ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്നതിൽ അദ്ദേഹം വലിയ പരാജയമാണ്. പക്ഷേ പാർട്ടി അക്കാര്യത്തിൽ അദ്ദേഹം തിരുത്തുന്നതിൽ പരാജയപ്പെട്ടു. ഒരു തവണ ആഭ്യന്തര വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് വലിയ ആരോപണങ്ങളുണ്ടായ സമയത്ത് സ്റ്റേറ്റ് കമ്മിറ്റി സെക്രട്ടേറിയറ്റ് വലിയ ഗൗരവമുള്ള ചർച്ച ചെയ്ത് തിരുത്തലിൻ്റെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു, ഒന്ന് രണ്ട് ദിവസം തിരുത്തി, അതിനുശേഷം വീണ്ടും പഴയ മാതിരിയായി. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൽ, അദ്ദേഹത്തിൻ്റെ അഡ്മിനിസ്ട്രേഷനിൽ, അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിൽ ഒരു അധികാര കേന്ദ്രീകരണ സ്വഭാവം ഉണ്ടല്ലോ, അമിതമായ അധികാരം കയ്യിൽ വയ്ക്കാനുള്ള സ്വഭാവം, അത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ വലിയ പ്രതിസന്ധിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അത് തിരുത്താതെ, പാർട്ടിയിൽ ആഭ്യന്തര ജനാധിപത്യം തിരിച്ചുകൊണ്ടുവരാതെ, ജനാധിപത്യപരമായ ഭരണ സംവിധാനം കൊണ്ടുവരാതെ അദ്ദേഹത്തിന് പറ്റില്ല. ഈ ഉപജാപക സംഘങ്ങളെ, കൂടെ നിൽക്കുന്ന വൈതാളിക വൃന്ദങ്ങളെ മാത്രം വിശ്വസിച്ചുകൊണ്ട് അദ്ദേഹത്തിന് മുമ്പോട്ട് പോകാൻ, മറ്റുള്ള വിയോജിപ്പുള്ള ആളുകൾ അദ്ദേഹം സാധാരണ കേൾക്കാറില്ല, വിയോജിപ്പുള്ള ആളുകളെ അദ്ദേഹം ചർച്ചയ്ക്ക് പോകാറില്ല. ആ തരത്തിൽ തൻ്റേതായിട്ടുള്ള ഒരു രീതി, ഞാനാണ് ശരി എന്ന മട്ടിലൊരു സംവിധാനം കൊണ്ട് കേരളം പോലൊരു സൊസൈറ്റിയിൽ ഭരിക്കാൻ കഴിയില്ല. അതിൻ്റെ സ്വാഭാവികമായിട്ട് ദുരന്തമാണ്. പാർട്ടിക്കാരും ഉണ്ടാണ്ടിരുന്നു, പാർട്ടിക്കാർക്ക് എന്താ ചെയ്യാൻ പറ്റുക, പാർട്ടിക്കാർക്ക് പാർട്ടി അച്ചടക്കം എന്നൊരു ഘടകമുള്ളത് കൊണ്ട് ആരും ഉണ്ടായിരുന്നു. ഇപ്പോൾ പാർട്ടി സെക്രട്ടറി ഇപ്പോൾ അത് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ അൾട്ടിമേറ്റ്ലി ഈ കാര്യങ്ങൾ അൻവർ പറയുന്നത് ശരിയാണ്, അൻവർ പറഞ്ഞ ആരോപണങ്ങൾ ശരിയാണ്. യഥാർത്ഥത്തിൽ കേരളീയ സമൂഹത്തിനകത്ത് ഈ വിഷയങ്ങളെക്കുറിച്ച് നിരന്തരമായി ചർച്ച നടക്കുന്നുണ്ട്, പാർട്ടിക്കാർക്കിടയിൽ ചർച്ച നടക്കുന്നുണ്ട്. പക്ഷേ അത് പരസ്യമായി തുറന്നു പറയാൻ ഇപ്പോൾ അൻവർ തയ്യാറായത് വഴി ഈ വിഷയങ്ങളെ ഇനിയെങ്കിലും അവർക്ക് അഡ്രസ്സ് ചെയ്യേണ്ടതായിട്ട് വരും എന്നാണ് കരുതുന്നത്. സി പി എം അതുകൊണ്ട് തന്നെ വലിയ പ്രതിസന്ധിയിലാണെന്ന് എന്ന് കരുതി യാതൊരു തർക്കവുമില്ല. പി വി അൻവറിന് മറുപടി പറയാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു വാർത്താ സമ്മേളനത്തിൽ ശ്രമിച്ചിരുന്നു. പക്ഷേ അതീവ ദുർബലനായ മുഖ്യമന്ത്രിയാണ് അന്ന് കണ്ടത്. അന്ന് പല കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞു. ഏറ്റവും ഒടുവിൽ അൻവർ ഇനിയും പറഞ്ഞാൽ ഞാൻ പറയും എന്ന് ദയനീയമായി പറയുന്ന ഒരു മുഖ്യമന്ത്രിയെ നാം കണ്ടു ആ വാക്കുകളിലേക്ക്. തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനും ഇങ്ങനെ പറയുന്നത്. ഇനി വേണമെങ്കിൽ ഞാനും തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കും, ഇവിടെ നിർത്താം നമുക്ക്. പക്ഷേ പിണറായി വിജയൻ ഇന്നൊന്നും പറഞ്ഞില്ല. അന്ന് പിണറായി വിജയന് അൻവർ നിലമ്പൂരിൽ മറുപടി നൽകിയിരുന്നു, അക്കമിട്ട് മറുപടി നൽകിയിരുന്നു. ഇന്ന് അതിനേക്കാൾ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിട്ടും പിണറായി വിജയൻ ആലുവ പാലസിന് മുന്നിൽ നിന്ന് മാധ്യമങ്ങളോട് മിണ്ടിയില്ല, നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് മുന്നിൽ നിന്ന് മാധ്യമ പ്രവർത്തകരോട് മിണ്ടിയില്ല. ശ്രീ ജയശങ്കർ എന്തുകൊണ്ടായിരിക്കും മുഖ്യമന്ത്രിക്കും പാർട്ടി സെക്രട്ടറിക്കും പി ബി അംഗം വിജയരാഘവനുമൊക്കെ ഇപ്പോൾ ഉത്തരവില്ലാതെ പോകുന്നത്? അല്ല, അവർക്ക് ഉത്തരവില്ല എന്ന് പറയാൻ സമയമായിട്ടില്ല. നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഒരു രീതി അനുസരിച്ച് അദ്ദേഹം എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് പഠിച്ച് വളരെ ആധികാരികമായി ചാട്ടുളി പോലെയുള്ള പരാമർശങ്ങൾ നടത്തുന്ന ആളാണ്. അന്നത്തെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം ഒരു പരാജയമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുവരെ ഉണ്ടായിരുന്ന ആരോപണങ്ങൾക്ക് അദ്ദേഹത്തെ കഴിയുന്ന രീതിയിൽ മറുപടി നൽകി. ഇവിടുത്തെ വിഷയം അതല്ല. ഇവിടെ ചേക്കുട്ടി പറഞ്ഞ പോലെ സി പി എം പ്രതിസന്ധിയിലായിരുന്നു, അല്ലെങ്കിൽ സലീം പറഞ്ഞ പോലെ ഇടതുപക്ഷ മുന്നണിയിൽ ആശയക്കുഴപ്പമുണ്ട് എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. ഇവിടെ സംഭവിച്ചിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ഇവർക്ക് വേണ്ടത് കണ്ണൂർ എസ് പി അല്ല, അല്ല പത്തനംതിട്ട എസ് പി അല്ല, മലപ്പുറം എസ് പി അല്ല, എ ഡി ജി പി അല്ല, പൊളിറ്റിക്കൽ സെക്രട്ടറിയേയും അല്ല. ഇവർക്ക് വേണ്ടത്, ഇവർ എന്ന് ഞാൻ പറയുന്നത് അൻവറിനോടുള്ള ബഹുമാന സൂചകമായിട്ട് പൂജക ബഹുവചനത്തിൽ ഉപയോഗിക്കുന്നു വിചാരിക്കുന്നത്, അൻവർ മാത്രമല്ല അൻവറിൻ്റെ കൂടെയുള്ള ആളുകൾക്ക്, അവർക്ക് വേണ്ടത് മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റും. ഇതിനു വേണ്ടിയുള്ളൊരു ഗ്രാൻഡ് ഡിസൈൻ നേരത്തെ തയ്യാറാക്കിയിട്ടുണ്ട്. ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനുണ്ടായ വലിയ പരാജയത്തിന് പരിപൂർണ ഉത്തരവാദിത്വം മുഖ്യമന്ത്രി പിണറായി വിജയന് മാത്രമാണ് എന്ന് വരുത്തി തീർക്കാൻ, അതിൻ്റെ ഉത്തരവാദിത്വം അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ വെച്ച് കെട്ടാൻ, ഏതാണ്ട് 2004 ഏക്കാനണിക്ക് നേരെ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ ചെയ്ത പോലത്തെ ഒരു ചതിപ്രയോഗം, ചിലർ മുന്നിൽ നിന്നും ചിലർ പിന്നിൽ നിന്നും കുത്തി. നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. അതുപോലെ ഒരു ശ്രമം ഇവിടെ നടക്കുന്നു. ഏക്കാനണിയുടെ മുഖത്ത് നോക്കി പറയാം താങ്കളൊരു പരാജയമാണ് രാജിവെക്കണമെന്ന്, പിണറായി വിജയൻ്റെ മുഖത്ത് നോക്കി പറയാൻ ഈ അദ്ദേഹത്തെ താഴെ ഇറക്കാൻ ഇപ്പോൾ രംഗത്തിറങ്ങിയുള്ള ആളുകൾക്ക് ധൈര്യമില്ല, അല്ലെങ്കിൽ ചങ്കുറപ്പില്ല. അദ്ദേഹത്തിൻ്റെ രീതി അറിയാം. ഇന്നലത്തെ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പോലും അങ്ങനെ പറയാൻ ആർക്കും ധൈര്യം വന്നില്ല. മുഖ്യമന്ത്രി മാറി നിൽക്കണം, അല്ലെങ്കിൽ അജിത്കുമാറിനെ മാറ്റി നിർത്തി അന്വേഷണം നടത്തണം, പൊളിറ്റിക്കൽ സെക്രട്ടറിയെ മാറ്റണം എന്നൊന്നും ആരും പറഞ്ഞില്ല. പക്ഷേ ഇതിവരുടെ എല്ലാവരും ആവശ്യമാണ്, മുഖ്യമന്ത്രി മാറണം, പൊളിറ്റിക്കൽ സെക്രട്ടറിയോ എ ഡി ജി പിയോ എന്നിട്ടും വിഷയമേ അല്ല. അതിനുവേണ്ടി ഈ പാർട്ടിക്കകത്തുള്ള ചില ഛിദ്രശക്തികൾ, ഇദ്ദേഹത്തെ ഇതുവരെ ക്യാപ്റ്റൻ എന്നൊക്കെ വിളിച്ചിരുന്ന, അല്ലെങ്കിൽ കാരണഭൂതൻ എന്ന് വിളിച്ചിരുന്ന, അല്ലെങ്കിൽ ഇരട്ടച്ചങ്കൻ എന്ന് വിശേഷിപ്പിച്ചിരുന്ന ആളുകൾ സംഘടിച്ചിരിക്കുകയാണ്. അവർ വളരെ ഉശാഗ്ര ബുദ്ധികളായതുകൊണ്ട് ആരും തന്നെ രംഗത്ത് വന്നിട്ടില്ല. അവരുടെ ഒരു പ്രതിനിധിയായിട്ട് അൻവറിനെ രംഗത്തിറക്കി. അൻവറിന് പല സൗകര്യം കൊണ്ടുപോകും. ഒന്നാമത് അദ്ദേഹം സ്വതന്ത്രനാണ്. രണ്ടാമത് അദ്ദേഹം നേരത്തെ പി സി ജോർജ്,
യു ഡി എഫിൽ ഉണ്ടായിരുന്ന പോലെ അല്ലെങ്കിൽ പി സി ജോർജിനേക്കാളും കുറച്ചുകൂടി ക്രൂഡായിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിന് മുകളിലെ ആകാശം താഴെ ഭൂമി, പിന്നെ ധാരാളം കേസുകൾ. ഇന്ത്യൻ പീനൽ കോഡിൽ എത്ര വകുപ്പുണ്ടോ അത്രയും വകുപ്പുകളിലും അദ്ദേഹത്തിനെതിരെ ചുമത്തപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് പല കാരണങ്ങളാലും മുഖ്യമന്ത്രിയോടും പോലീസിനോടും, മുഖ്യമന്ത്രിയോടല്ല പോലീസിനോട് വിയോജിപ്പുണ്ട്, അമർഷമുണ്ട്. ഇദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന ആളുകളെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നില്ല, അവരെ ലോക്കപ്പിലിട്ട് ഇടിക്കുന്നില്ല, ഇദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങൾ അദ്ദേഹം ആഗ്രഹിക്കുന്ന രീതിയിൽ സംരക്ഷിക്കുന്നില്ല എന്നൊക്കെയുള്ള പരാതി അദ്ദേഹത്തിനുണ്ട്. നമ്മളത് മാനിക്കണം. അപ്പോൾ അങ്ങനെയുള്ള പല പരിമിതികളും പരാതികളുമുള്ള ബഹുമാനപ്പെട്ട നിലമ്പൂർ എം എൽ എ രംഗത്തിറക്കുകയാണ്. നിലമ്പൂർ എം എൽ എ അങ്ങനെ ഇവർ പറഞ്ഞാലൊന്നും ഇറങ്ങുന്ന ആളല്ല. അപ്പോൾ അതിന് വളരെ ശക്തരായ ചില മൂലധന ശക്തികൾ ഇതിൻ്റെ പുറകിലുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, ഞാനൊന്നും പുതുതായിട്ട് പറയുന്നതല്ല. അത് യു എ ഇ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന, നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്ന ചില പ്രമുഖ വ്യവസായികൾ, ഒരാളല്ല കുറച്ചധികം ആളുകൾ, വലിയ തോതിൽ പണം സമാഹരിച്ച് ഈ വിമത നീക്കത്തിന് പിന്തുണ നൽകുന്നുണ്ട്. ഇവർ പിണറായി വിജയനിൽ നിന്ന് അവിഹിതമായി ഒരുപാട് ആനുകൂല്യങ്ങൾ നേടിയെടുത്തവരാണ്. പുതിയതൊന്നുമല്ല. പക്ഷേ അതിനേക്കാൾ വലിയ ആനുകൂല്യങ്ങൾ മറ്റേ ഭാഗത്തു നിന്ന് കിട്ടും എന്ന് തോന്നിയിട്ടാകാം, അല്ലെങ്കിൽ ഇവർ ചോദിച്ച എല്ലാ കാര്യങ്ങളും നടത്തിക്കൊടുക്കാൻ പിണറായി വിജയന് പറ്റാത്തതുകൊണ്ടുമാകാം. രണ്ട് കാരണം കൊണ്ടാണെങ്കിലും ഈ സാമ്പത്തിക ശക്തികൾ ഈ നീക്കത്തിൻ്റെ പുറകിലുണ്ട്. അപ്പോൾ പാർട്ടിയിലെ ഒരു പ്രബല വിഭാഗമുണ്ട്, സാമ്പത്തിക ശക്തികളുണ്ട്, പിന്നെ അൻവറിനെ പോലെ ഒരു സാഹസികനുണ്ട്. അൻവർ ഒറ്റയ്ക്കല്ല, അൻവറിനൂടെ കെ ടി ജലീലുണ്ട്, റസാഖ് ഉണ്ട്, ഇപ്പോൾ ആ നിയാസു രംഗത്ത് വന്നിട്ടുണ്ട്. മാത്രമല്ല ഇതിന് സാമുദായികമായൊരു നിറവ് കൂടി കൈവന്നിട്ടുണ്ട്. കാരണം ഈ ആർ എസ് എസ് വൽക്കരണം, സംഖ്യവൽക്കരണം, കേരളത്തിൽ ഡീപ് സ്റ്റേറ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നാട്ടിലൊരു പ്രധാനപ്പെട്ട ടെലിവിഷൻ ചാനലും അതിനകത്ത് ഈ ചർച്ച നടത്തുന്ന ആളുകൾ രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കേരളത്തിൽ ഒരു ആർ എസ് എസ് ഭരണമാണ് നടക്കുന്നതെന്ന്, കേരള പോലീസിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് തിരുവനന്തപുരത്തല്ല നാഗ്പൂരിലാണ് എന്നൊക്കെയുള്ളൊരു നറേറ്റീവ് ഇവർ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ജമാഅത്ത് ഇസ്ലാമി ഉണ്ട്, പോപ്പുലർ ഫ്രണ്ട് ഉണ്ട്, പിന്നെ ഈ അടുത്ത കാലത്ത് പോപ്പുലർ ഫ്രണ്ടിൽ നിന്ന് സി പി എമ്മിലേക്ക് വന്നിട്ടുള്ള കുറച്ചധികം കേഡറുകളുണ്ട്, അവരുടെ മാധ്യമ സംവിധാനങ്ങളുണ്ട്, അവരുടെ നെറ്റ്വർക്കുണ്ട്. ഈ എല്ലാ സാധനങ്ങളും ഉപയോഗിച്ച് എന്ന് വെച്ചാൽ ഈ മുഖ്യന താഴെയിറക്കാൻ വേണ്ടി ശ്രമിക്കുന്നവർ മുസ്ലിം സമുദായക്കാരാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. അവർ ആരും തന്നെ മുസ്ലിങ്ങളല്ല, വിരുദ്ധന്മാരല്ല, അമുസ്ലിങ്ങളാണ്. അവരുടെ താല്പര്യപ്രകാരം ഇതുപോലുള്ള ആളുകൾ രംഗത്ത് വന്നിരിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. അൻവർ തന്നെയും ഒരു വർഗീയവാദിയോ അല്ലെങ്കിൽ ഒരു മതപൗരികവാദിയോ മതരാഷ്ട്രവാദിയോ ഒന്നുമല്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ തൊട്ട് പിന്നിൽ നിൽക്കുന്ന ആളുകൾ അവർ ഈ വിഭാഗത്തിൽപ്പെട്ടവരാണ്. അത് ഒരു സാമുദായിക ഛായ കൊണ്ടുവരാൻ പറ്റുന്നു. പിന്നെ അൻവർ തന്നെ സഖാക്കളുടെയും ന്യൂനപക്ഷക്കാരുടെയും ഒരു വക്താവായിട്ടാണല്ലോ രംഗത്ത് വന്നത്. അപ്പോൾ ഇതിനൊക്കെ വ്യക്തമായ ഉദ്ദേശമുണ്ട്, കരുതലുണ്ട്. അൻവറിന് സമയാസമയങ്ങളിൽ ക്യാപ്സൂൾ നിർമ്മിച്ചു കൊടുക്കാനുള്ള ആളുകളുണ്ട്. പിന്നെ വിനു ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇത്ര വലിയ വിവാദം ഉണ്ടായില്ലേ, ഈ നിമിഷം വരെ കാരണഭൂതനെ പിന്തുണയ്ക്കാൻ എത്ര ആൾക്കാർ രംഗത്ത് വന്നു? പാർട്ടിയുടെ സൈബർ സഖാക്കൾ വന്നില്ല, ക്യാപ്സൂൾ നിർമ്മാതാക്കൾ വന്നില്ല, ന്യായീകരണ തൊഴിലാളികൾ വന്നില്ല. ഇദ്ദേഹം ചെയ്യുന്ന എല്ലാം ശരിയാണ്, ഇദ്ദേഹം ചെയ്യുന്നത് മാത്രമേ ശരിയുള്ളൂ, ഇദ്ദേഹം ചെയ്യാത്ത ഒന്നും ശരിയല്ല എന്ന് ഇന്നലെ അവരെ വാദിച്ചുകൊണ്ടിരുന്ന സാംസ്കാരിക നായകന്മാരുടെ ആരെങ്കിലും പൂട്ടി നിങ്ങൾ കാണുന്നു? മുഖ്യമന്ത്രിക്ക് നേരെ വേല ചൂണ്ടാൻ അൻവറിന് എന്താണ് അധികാരം? അൻവർ ആരാണ്, മുഖ്യമന്ത്രി ആരാണ് എന്ന് ചോദിക്കാൻ ഈ പാർട്ടിക്കകത്ത് ഒരാളുമില്ലേ? ഇതിപ്പോൾ ഞാനും വിനു ബിജോണും അല്ലെങ്കിൽ വി ഡി സതീശനും കെ സുധാകരനൊക്കെ ഉന്നയിച്ചിരുന്നേക്കാൾ കഠിനമായ ആരോപണങ്ങളിൽ ഇവർ ഉന്നയിക്കുന്നത്. എ ഡി ജി പി അജിത് കുമാറിനെതിരെ നമ്മൾ പറയാനുണ്ട് കാലോത്രി, അല്ലെങ്കിൽ കേറ്റവും കഴിവേറ്റ ഉദ്യോഗസ്ഥരെ സംസ്ഥാന പോലീസ് മേധാവിക്ക് അതിനെപ്പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവരാരും അന്ന് മിണ്ടിയില്ല. അന്ന് നമ്മളൊക്കെ വലിയ കുറ്റക്കാരും ഇടതുപക്ഷ സർക്കാരിനെ പാളം തെറ്റിക്കാൻ ശ്രമിക്കുന്ന കുബുദ്ധികളും കുലംകുത്തികളുമായിട്ട് വിലയിരുത്തപ്പെട്ടു ഇല്ലേ? ഇപ്പോൾ ഇതേ ആരോപണങ്ങൾ തന്നെ കൂടുതൽ രൂക്ഷമായി, കൂടുതൽ ശക്തിയോടുകൂടി അൻവർ ആരോപിക്കുമ്പോൾ ഈ ന്യായീകരണ തൊഴിലാളികൾ, ക്യാപ്സൂൾ നിർമ്മാതാക്കൾ, അല്ലെങ്കിൽ സാംസ്കാരിക നായകർ, ഇവരൊക്കെ എവിടെ പോയി? ഈ സച്ചിദാനന്ദൻ, അശോകൻ ചെരുവിൽ ഇല്ലേ? എത്ര 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 ചിന്തകന്മാർ ഇവിടെ ഉണ്ട്! ഇവരുടെയൊക്കെ പൊടി പോലും കാണാനുണ്ടോ? അവരൊക്കെ എവിടെ പോയി? കാശിക്ക് പോയോ? രാമേശ്വരത്ത് പോയോ? അതോ ഹജ്ജിന് പോയോ? അതോ വേളാങ്കണ്ണിക്ക് പോയോ? എങ്ങ് പോയിട്ടില്ല. അവരൊക്കെ അവരുടെ വീട്ടിൽ തന്നെ ഉണ്ട്. അവരൊക്കെ ഈ കളി കാണുകയാണ്. ഈ യുദ്ധത്തിൽ ആരാണ് ജയിക്കുന്നത്? പിണറായി വിജയൻ ജയിച്ച് തിരിച്ചു വരുമോ? അതോ ഈ വിമതന്മാരിലെ പ്രധാനപ്പെട്ട നേതാവിന് സാംസ്കാരിക നായകന്മാരായിട്ട് വലിയ അടുപ്പമുണ്ട്, അദ്ദേഹത്തിൻ്റെ താല്പര്യം അദ്ദേഹം ജയിച്ച് ഈ വിമത പോരാട്ടം കഴിയുമ്പോൾ പിണറായി വിജയൻ ഏകാധിപതിയായിരുന്നു, സ്റ്റാലിൻ്റെ അവതാരമായിരുന്നു, നമ്മുടെ പി ശശി ബെറിയയുടെ പുനരവതാരമായിരുന്നു, ആ വക എന്താണ് ഛിദ്രശക്തികളിൽ നിന്ന് പാർട്ടിയെ മോചിപ്പിച്ച് ഇവരാണ് എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ ഇവർ കവിത എഴുതി തുടങ്ങിയിട്ടുണ്ടാവും. കവിതകൾ എഴുതിക്കൊണ്ടേയിരിക്കുകയാണ്. സ്റ്റാലിൻ്റെ യുഗം അവസാനിക്കും, ഇനി പുതിയ യുഗം എന്നൊക്കെയുള്ള കവിതയുടെ പടിപ്പുരയിലാണ് അവർ. അപ്പോൾ ഇത് ഒരു കാരണവശാലും എ ഡി ജി പിക്കെതിരായിട്ടുള്ള യുദ്ധമല്ല, അല്ലെങ്കിൽ പോലീസിൻ്റെ സംഖ്യവൽക്കരണത്തിനെതിരായിട്ടുള്ള യുദ്ധമല്ല, പി ശശിക്കെതിരായിട്ടുള്ള യുദ്ധമല്ല. ഇത് ഇവരുടെ ലക്ഷ്യം ഒന്ന് മാത്രമാണ്, അത് മുഖ്യമന്ത്രിയാണ്.
ഇനി എന്തുകൊണ്ട് വിമതന്മാർ ഈ വൈകി വേളയിൽ രംഗത്ത് വന്നു? പിണറായി വിജയന്റെ ആരോഗ്യം ക്ഷയിക്കുകയാണ്, അദ്ദേഹത്തിന്റെ പ്രായം അധികരിക്കുകയാണ്, അദ്ദേഹത്തിന്റെ കണ്ണെത്തുന്നിടത്ത് കയ്യെത്തുന്നില്ല, ഇതിവർക്കറിയാം. എന്നാൽ അദ്ദേഹം സ്വമേധയാ സ്ഥാനം ഒഴിയാൻ തയ്യാറുമല്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? അപ്പോൾ ഇതുപോലുള്ള ഉപജാപങ്ങളിൽ കൂടി അദ്ദേഹത്തെ പുറത്താക്കണം. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഉപജാപങ്ങളുടെ കാലമാണ്. പി വി അൻവർ എന്താണ് ചെയ്യുന്നതെന്ന് അൻവറിന് അറിയാമോ എന്ന കാര്യത്തിൽ എനിക്ക് ഇപ്പോഴും സംശയമുണ്ട്. പക്ഷേ ഈ പുറകിലുള്ള ആളുകളുടെ ഉദ്ദേശം വളരെ 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 വ്യക്തമാണ്. ക്യാപ്റ്റൻ ഹാൻഡിക്രാഫ്റ്റ് ആയെന്നാണ് ഇന്ന് പി വി അൻവർ പറഞ്ഞത്. അങ്ങനെയുള്ള ഒരുപാട് പ്രയോഗങ്ങൾ നടത്തി. സൂര്യനാണ് പിണറായി വിജയൻ, അടുത്തു പോയാൽ കരിഞ്ഞു പോകുമെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞപ്പോൾ ആ സൂര്യൻ കെട്ടുപോയി എന്നാണ് പി വി അൻവർ പറഞ്ഞത്. പിണറായിയുടെ ഗ്രാഫ് പൂജ്യത്തിലാണെന്ന് പറഞ്ഞു. ആഭ്യന്തരമന്ത്രിസ്ഥാനം ഈ നിമിഷം ഒഴിയണമെന്ന് പറഞ്ഞു. ഇതുപോലെ ഒരു കഴിവുകെട്ട മുഖ്യമന്ത്രിയെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അധോലോക സംഘങ്ങളുടെ പിടിയിലാണ് ഓഫീസ് എന്ന് പറഞ്ഞു. മകനെയും മരുമകളെയും സംരക്ഷിക്കൽ മാത്രമാണ് ലക്ഷ്യമെന്ന് പറഞ്ഞു. അവർ തനിക്കും മക്കൾക്കുമൊക്കെ എതിരെയുള്ള കേസുകൾ ഒത്തുതീർപ്പാക്കാൻ പാർട്ടിയെ ഒറ്റുകൊടുത്ത ആളാണെന്ന് പറഞ്ഞു. സി പി എമ്മിൻ്റെ അവസാനത്തെ മുഖ്യമന്ത്രിയാണെന്ന്, അതായത് സി പി എമ്മിൻ്റെ അന്തകനാണെന്ന് പറഞ്ഞു. ശ്രീ ജോസഫ് സി മാത്യു, കടൽവെള്ളം ബക്കറ്റിൽ കോരി ആഘോഷിച്ചവരാണ് ഈ സംഘത്തിലുള്ളത്. ഒടുവിൽ പിണറായിയെ അവർ കോരി ബക്കറ്റിലാക്കിയോ? വിനു, പാർട്ടി ആക്കിയതല്ലേ ഈ മുഖ്യമന്ത്രിയെ, അല്ലെങ്കിൽ ഇദ്ദേഹം വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണോ എന്ന് ചോദിച്ചത്? അന്വർ വളരെ പച്ച മലയാളത്തിൽ ബക്കറ്റിലെ വെള്ളത്തിൻ്റെ കഥ തന്നെയാണ് പറഞ്ഞത്. അറബി പദ്യമൊന്നും അദ്ദേഹത്തിന് വശമില്ലാത്തതുകൊണ്ട് അദ്ദേഹം നേരിട്ട് ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഈ വിഷയം നമ്മൾ നോക്കിയാലേ എന്തുകൊണ്ടാണ് അൻവറിൻ്റെ പിറകിൽ ആരാണ്, സമ്മേളനങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇതെന്നുള്ളത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ്. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു പശ്ചാത്തലമുണ്ട്. അതിലെ ലക്ഷ്യം എന്തൊക്കെ എന്നുള്ളത് ഉണ്ട്. തുടക്കത്തിൽ അത് മുഖ്യമന്ത്രി ലക്ഷ്യമായിരുന്നോ എന്നുള്ളതിൽ എനിക്കിപ്പോഴും സംശയമുണ്ട്. പക്ഷേ എന്തു തന്നെയായാലും ഇത് ഉപയോഗിക്കുന്നവരും ഇപ്പോൾ മുഖ്യമന്ത്രി തിരിച്ചറിഞ്ഞ പോലെ അറിയേണ്ട ഒരു കാര്യം, അൻവർ എന്ന് പറയുന്നത് അവരുദ്ദേശിക്കുന്നിടത്ത് മാത്രം നിൽക്കുന്ന ഒരായുധമല്ല എന്നുള്ളതാണ്. വളരെ ഒരു ഫ്യൂഡലായിട്ടുള്ള ഒരു ഒരു അദ്ദേഹത്തിൻ്റെ ഒരു ഒരു സെൽഫിന് മുറിവേറ്റാൽ എങ്ങനെയും പ്രതികരിക്കാവുന്ന ഒരാളാണെന്ന് അദ്ദേഹം തന്നെ ഇന്ന് പലതവണ അത് പറഞ്ഞു. ഞാൻ മുഖ്യമന്ത്രിയെ കണ്ടിട്ടിറങ്ങിയപ്പോൾ നിങ്ങൾ എന്നെക്കുറിച്ച് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ സെക്രട്ടറിയെ കണ്ടിട്ട് അങ്ങനെ പറഞ്ഞത് പിറ്റേ ദിവസം എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അങ്ങനെ പ്രതികരിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ സത്യസന്ധമായി പറഞ്ഞാൽ ഈ മതിരിച്ചിട്ട് തുപ്പാനും വയ്യ, കഴിച്ചിട്ട് ഇറക്കാനും വയ്യ എന്ന് പറയുന്ന ഒരവസ്ഥയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളെ വിലയിരുത്താൻ ആവശ്യപ്പെടുമ്പോൾ സംഭവിക്കുന്നത്. കാരണം കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ പറഞ്ഞിരുന്ന ഒരുപാട് കാര്യങ്ങൾ ഇന്ന് അദ്ദേഹം പറയുകയുണ്ടായി. പക്ഷേ അദ്ദേഹം ആരാണെന്നും എന്താണെന്നും അറിയാവുന്ന നമുക്ക് അദ്ദേഹത്തിൻ്റെ ചെയ്തികളെ അങ്ങനെ ന്യായീകരിക്കാൻ ബുദ്ധിമുട്ടും ഉണ്ട്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കൂ. എനിക്കിത് ഏറ്റവും പ്രസക്തമായിട്ട് തോന്നിയത് കേരളത്തിലൊരു ഭരണവർഗം നിലവിലുണ്ടെന്നും ഒരു വളരെ അവിശുദ്ധമായൊരു കൂട്ടുകെട്ട് ഈ പാർട്ടികളെല്ലാം തമ്മിലും നിലനിൽക്കുന്നുവെന്നുണ്ടോ ഉള്ളതാണ്. അക്ഷരാർത്ഥത്തിൽ ശരിയാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഞാനിത് ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതുമാണ്. ഇപ്പോൾ തന്നെ അദ്ദേഹം ചൂണ്ടിക്കാണിച്ച ഉദാഹരണം തന്നെ നിങ്ങൾ നോക്കിയാൽ മതി. സാധാരണഗതിയിൽ യു ഡി എഫ് ചെയ്യുക എന്താണ്? ഇദ്ദേഹം പറയട്ടെ, ഇദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കാം എന്ന് വിചാരിക്കുകയാണ് ചെയ്യുക. പക്ഷേ നമുക്കറിയാം ഉടൻ തന്നെ യു ഡി എഫിൻ്റെ നേതാക്കന്മാർ ഒന്നിനു പുറകെ ഒന്നായി വന്ന് അടങ്ങി അവിടെ നിന്നോളണം, ഇങ്ങോട്ട് വരണ്ട എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ യു ഡി എഫ് കൈകാര്യം സാധാരണ കൈകാര്യം ചെയ്യാറുള്ള രാഷ്ട്രീയവുമായിട്ട് ചേർന്ന് പോകുന്ന ഒന്നല്ല. അവർക്ക് കൂടെ കൂട്ടാൻ ബുദ്ധിമുട്ടൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്തിട്ടും പറഞ്ഞിട്ടുമൊക്കെ ഉണ്ട്. പക്ഷേ അത് ആ പ്രസ്താവനയുടെ വ്യഗ്രത എന്ന് പറയുന്നത് അത് ഇവിടുത്തെ പ്രത്യേകിച്ച് മുസ്ലിം ലീഗിൻ്റെ അതിൻ്റെ സമുന്നതരായ ചില നേതാക്കന്മാർക്ക് ശശിയെ തള്ളിപ്പറഞ്ഞു അവർക്കൊരു നിലപാടെടുക്കാൻ കഴിയില്ല, അവരെടുക്കില്ല. ഉപകാരസ്മരണയുള്ള നേതാക്കന്മാരാണ്, അവരെടുക്കില്ല. അവരെടുക്കുന്ന പൊസിഷനിൽ അങ്ങനെ വ്യക്തികേന്ദ്രീകൃതമായിട്ടും അങ്ങനെ തന്നെ മുഖ്യമന്ത്രിയെയും തള്ളി പറഞ്ഞുകൊണ്ടൊരു പൊസിഷൻ എടുക്കില്ല. ഇത് ഒരുപാട് രാഷ്ട്രീയ നിലപാടുകൾ എടുക്കുന്നിടത്ത് ഇവിടെയുണ്ട്. അത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച ബിസിനസ് നേതാക്കന്മാരും ഒക്കെ അതിൻ്റെ ഭാഗമായി നിൽക്കുന്നതാണെന്നാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇദ്ദേഹം തുറന്നു പറഞ്ഞ ഒരു സമയം എന്ന് പറയുന്നത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം സാധാരണഗതിയിൽ വയനാട്ടിലെ ദുരന്തത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ആ ചർച്ചകൾ മാറിപ്പോകേണ്ടതാണ്. അങ്ങനെയാണ് പലപ്പോഴും ഇവിടെ
ചർച്ചകളിൽ നിന്നും ഒക്കെ മുഖ്യമന്ത്രിയും ഉൾപ്പെടെ രക്ഷപ്പെട്ടു പോകുന്നത് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ അതുകൊണ്ടൊന്നും മാറാത്ത രീതിയിൽ തികട്ടി വരുന്ന തരത്തിൽ വളരെ ആഴമായിട്ടുള്ള മുറിവ് ഈ പാർട്ടിയുടെ വോട്ട് ബേസിലും പാർട്ടിയുടെ രാഷ്ട്രീയത്തിനും കേരളത്തിൽ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇത് തിരിച്ചറിയാവുന്നവരും കൂടിയാണ് ഇദ്ദേഹത്തെ ഉപയോഗിച്ചാണെങ്കിലും ഈ രാഷ്ട്രീയം സമ്മേളനങ്ങളുടെ പശ്ചാത്തലത്തിലും കൂടെ ചർച്ച ചെയ്യാൻ മുതിർന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ നോക്കിയാൽ വളരെ കാതലായിട്ടുള്ള എൽ ഡി എഫിൻ്റെ രാഷ്ട്രീയത്തിലാണ് ഇത് തൊട്ടിട്ടുള്ളത്. ഇപ്പം ശ്രീ സലീം മടവൂർ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ നോക്കൂ. അൻവർ പറഞ്ഞ കാര്യത്തെ അടിവരെ ഇടുകയാണ് ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവർക്കിപ്പോഴും ഈ ഒരു ഭരണകക്ഷി എം എൽ എ പരസ്യമായി വന്ന് പറഞ്ഞ വിഷയത്തിൽ എന്താണ് ആ പാർട്ടിയുടെ നിലപാടെന്ന് പറയാൻ സി പി എം പുറത്താക്കിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയണം എന്നാണ് പറയുന്നത്. എന്താണ് ഇവരുടെ നിലപാട് പറയാൻ ഇവർക്ക് എന്താ ബുദ്ധിമുട്ട്? ഇവർ എൽ ഡി എഫ് രാഷ്ട്രീയത്തിൽ എൽ ഡി എഫ് കൂടുന്ന സമയത്ത് ഈ എ ഡി ജി പി ഒരു ഉദ്യോഗസ്ഥൻ പോയി ആർ എസ് എസിൻ്റെ നേതാക്കളെ കണ്ടത് ശരിയല്ല എന്നും ആ അന്വേഷണം ഒരു ഒരു ഉദ്യോഗസ്ഥ തലത്തിൽ നടത്തേണ്ട അന്വേഷണമല്ല, എന്നാലും മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞങ്ങളൊരു ഡിസിപ്ലിൻ പാലിച്ച് മിണ്ടാതിരിക്കുന്നു എന്നുമാണ് വർഗീസ് ജോർജ് സാർ അന്ന് പറഞ്ഞത്. പക്ഷെ കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ ശ്രീ സലീം തന്നെ പറഞ്ഞത് അങ്ങനെയല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാനിപ്പോൾ അത് വ്യക്തികേന്ദ്രീകൃതമായി കൊണ്ടുപോകാനല്ല, എന്തുകൊണ്ടോ സ്വന്തമായിട്ട് രാഷ്ട്രീയ നിലപാടുകൾ പറയുന്നിടത്ത് ഈ പാർട്ടികൾക്ക് അതിന് പറ്റുന്നില്ല, വ്യക്തികൾക്കതിന് പറ്റുന്നില്ല. അതെല്ലാം അൻവർ പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണ് എന്ന് ഈ കേരളത്തിലെ ജനങ്ങൾക്ക് അവരുടെ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ അറിയാം. ഇവരെല്ലാം ഒരു ഭയത്തിൻ്റെ രാഷ്ട്രീയമാണ് കൈകാര്യം ചെയ്യുന്നത്. ഇത് ഇദ്ദേഹം പറയുന്ന അൻവർ എന്താ പറഞ്ഞത്? കഴിവുകെട്ട മുഖ്യമന്ത്രി, അമ്പേ പരാജയപ്പെട്ട ആഭ്യന്തരം. ഒരു ഭരണകക്ഷി എം എൽ എ പറയുകയാണ് അമ്പേ പരാജയപ്പെട്ട ആഭ്യന്തരം. അതിനിപ്പോഴത്തെ കാര്യം മാത്രമല്ല പറയുന്നത്, ഞാനും കൂടെ കൂടി ഇദ്ദേഹം ഉദയസൂര്യനാണെന്നും പറഞ്ഞ് നടന്നിരുന്ന കാലത്ത് അദ്ദേഹം ചോദിച്ച ചോദ്യമാണ്. അതായത് അൻവറും കൂടി ഇദ്ദേഹത്തെ ഉദയസൂര്യൻ എന്ന് പറഞ്ഞ് കൊണ്ടു നടന്നിരുന്ന കാലത്ത് ഇദ്ദേഹം ഇരുന്ന് തിരിഞ്ഞു നോക്കിയാൽ സെക്രട്ടേറിയറ്റിൽ കാണുന്നിടത്തല്ലേ ശിവശങ്കറിൻ്റെ ഈ ഈ പരിപാടികളെല്ലാം നടന്നുകൊണ്ടിരുന്നത്? ഇദ്ദേഹത്തിന് എന്ത് ഇൻ്റലിജൻസ്, എന്ത് ആഭ്യന്തരം, എന്ത് കഴിവ് എന്ന് അദ്ദേഹം കൂടി ഉയർത്തി കാണിച്ച സൂര്യനെക്കുറിച്ച് അദ്ദേഹം ഇന്ന് കേരളത്തോട് ചോദിക്കുകയാണ്. മറുപടിയുണ്ടോ? ഇത് ചോദിച്ച ബാക്കിയുള്ളവരെല്ലാം ഇവിടെ ഇവിടെ ഏതാണ്ട് വിധ്വംസക രാഷ്ട്രീയത്തിൻ്റെ പ്രതീകങ്ങളാണെന്നാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ ആവർത്തിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇതുപോലെ ഒരു അഴിമതിയുടെ കൂമ്പാരമാക്കി മാറ്റി എന്ന് ഇപ്പോൾ തിരിച്ചു വന്ന് അന്ന് ഇതിനെ ഉയർത്തിക്കൊണ്ട് നടന്നിരുന്ന ഒരു മനുഷ്യനും കൂടെ കൂടി പറയുകയാണ്. അദ്ദേഹം പറയുകയാണ് എ ഡി ജി പി ക്രിമിനൽ, പൊളിറ്റിക്കൽ സെക്രട്ടറി കാട്ടുകള്ളൻ, മുഖ്യമന്ത്രി കഴിവുകെട്ടവൻ, സ്വന്തം റിയാസിനെ മാത്രം പ്രോത്സാഹിപ്പിക്കാൻ നടക്കുന്നവൻ, ഈ മുഖ്യമന്ത്രിയെ ഭയപ്പെടുന്ന പാർട്ടി, പാർട്ടി സെക്രട്ടറി എന്താണ് പറയാനുള്ളത്? എന്നിട്ട് ഇവർ പാർലമെൻ്ററി പാർട്ടി കൂടട്ടെ എന്ന് പറഞ്ഞേക്കാണ്. രണ്ടാഴ്ചയിലധികമായി ഈ എം എൽ എ ഇങ്ങനെ പറയുന്ന, ഒളിഞ്ഞും തെളിഞ്ഞും പറയുന്ന ഈ കാര്യങ്ങൾക്ക് ഒരു പ്രസ്താവന കൊണ്ടുപോലും പരിചയ തീർക്കാൻ കഴിയാത്ത രീതിയിൽ ദുർബലമായ പാർട്ടി. ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ സി എം ആർ എല്ലിൻ്റെ വിഷയം ഉണ്ടായപ്പോൾ രണ്ട് സ്വകാര്യ കമ്പനികൾ തമ്മിലുള്ള ഇടപാടിനെക്കുറിച്ച് കുറിപ്പുണ്ടാക്കാൻ അരമണിക്കൂർ മതിയായിരുന്നല്ലോ. ഈ മഹാന്മാരല്ലേ എവിടെ? ഇവർക്കൊന്നും പറയാനില്ലേ? അതോ ഇവരുടെ അഭിപ്രായം ഇതാണോ? അതോ ഇവരാണോ ഇത് പറയിപ്പിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഇവർ വന്ന് പുറത്ത് വന്ന് പറയണ്ടേ? അപ്പോൾ ഈ ഭരണകക്ഷി എം എൽ എ ഇനി സമ്മേളനം നടത്താൻ പോവുകയാണ്. ഇനി അതിൻ്റെ ബദൽ സമ്മേളനം നമ്മളവിടെ കാണാൻ പോവുകയാണ്. ഇവരെല്ലാം ആരെയാണ് പരസ്പരം പരിചയപ്പെടുത്തുന്നത്, ആരെക്കുറിച്ചാണ്? സ്വർണ്ണക്കടത്തിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വിനു നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. ഇവിടെ നയപരമായ ഒരു തീരുമാനമെടുത്ത് സി ബി ഐക്ക് ജനറൽ സാങ്ഷൻ പിൻവലിക്കുക വഴി കസ്റ്റംസ് ആൻഡ് സെൻട്രൽ എക്സൈസിൻ്റെ അവിടെ റെയ്ഡ് നടത്താനുള്ള സി ബി ഐയുടെ സാങ്ഷൻ എടുത്ത് കളയപ്പെട്ടു. അതിനുശേഷം ഇന്ത്യയിലേക്കുള്ള കള്ളക്കടത്തുകളുടെ എണ്ണം നോക്കിയാൽ കേരളം രണ്ടാം സ്ഥാനത്തോ മൂന്നാം സ്ഥാനത്തോ ആണ് ഈ പിടിക്കപ്പെടുന്ന സ്വർണ്ണങ്ങളുടെ കണക്ക് വെച്ച് തന്നെ. അപ്പോൾ ഇന്ന് ഭരണകക്ഷി എം എൽ എ പറയുകയാണ് കസ്റ്റംസ് പിടിച്ചാൽ അതിന് പിടിക്കുന്നതിൻ്റെ ഇത്ര ശതമാനം വരെയെ റിവാർഡായി കൊടുക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ട് കസ്റ്റംസുകാർ തന്നെ ഒറ്റിക്കൊടുത്ത് പുറത്ത് വെച്ച് പിടിക്കുകയാണ്, എന്നിട്ട് പിടിക്കുന്ന സ്വർണത്തിൻ്റെ ഇത്രയും പങ്ക് അടിച്ചു മാറ്റുകയാണ്. അങ്ങനെ അടിച്ചു മാറ്റിയിട്ട് ഇവർ വീതം വെച്ചെടുക്കുകയാണ്. അങ്ങനെ ഒരു വ്യവസായം തന്നെ ഇവിടെ രൂപപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് ഭരണകക്ഷി എം എൽ എ ചോദിക്കുകയാണ് ഇന്നയാളിരുന്ന കാലഘട്ടത്തിലെ 183 കേസിനെക്കുറിച്ച് അന്വേഷിക്കാൻ ധൈര്യമുണ്ടോ, വെല്ലുവിളിക്കുന്നു, ഒരു ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്താൻ ധൈര്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഇത് മുഖ്യമന്ത്രിയോടാണ്, മുഖ്യമന്ത്രിയാണ് വെല്ലുവിളിക്കുന്നത്. ഇവിടെ നയപരമായി മുഖ്യമന്ത്രിക്ക് ധൈര്യമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഒരു നിമിഷം, ശ്രീ മുഖ്യമന്ത്രിയാണ് ജോസഫ് സി മാത്യു. ശ്രീ സലീം, നിങ്ങൾക്ക് നിലപാടില്ലാത്തതാണോ? ഞങ്ങൾക്കൊരു നിലപാടില്ലായ്മയില്ല. ഞങ്ങളത് നിലവിലുണ്ടായ ഇതുവരെയുള്ള പ്രശ്നം എന്ന് പറയുന്നത് എ ഡി ജി പി
ആർ എസ് എസ് നേതാക്കളെ കണ്ടതായിരുന്നു നേരത്തെ അദ്ദേഹം ഉന്നയിച്ചത്. അതേക്കുറിച്ച് വ്യക്തമായ നിലപാടുണ്ട്. അപ്പോഴും ഇപ്പോഴും നിലപാട് ഒന്ന് തന്നെയാണ്, അദ്ദേഹത്തെ മാറ്റി നിർത്തി അന്വേഷിക്കണം. പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ മുഖ്യമന്ത്രി ഒരു ഉറപ്പ് തന്നു, ഡി ജി പി അന്വേഷിച്ച് പറയാം. പക്ഷേ ഞങ്ങളിപ്പോഴും, ഞങ്ങൾ ഇന്നലെ ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി കൂടി യോഗം ചേർന്നു, ഞങ്ങളുടെ വ്യക്തമായ നിലപാട് എത്രയും വേഗം ഈ പുകമറ നീക്കണം. എന്തിനെ ഇപ്പോൾ ഞാൻ വിശ്വസിക്കുന്നത്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി AD GP ആ സ്ഥാനത്ത് നിന്ന് മാറ്റാത്തത് ഒരു പക്ഷേ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ട ഉത്തരം ലഭിച്ചിട്ടുണ്ടായിരിക്കണം, ഇല്ലായിരിക്കാം. പക്ഷേ ആ ലഭിച്ച തൃപ്തികരമായി, അതായത് AD GP ഇപ്പോഴും ഒരു RSS നേതാവിനെ പോയി കണ്ടതിന് ശേഷവും ആ സ്ഥാനത്ത് തുടരുന്നതിന് അനുയോജ്യമായ എന്ത് മറുപടിയാണ് അദ്ദേഹത്തിന് കിട്ടിയതെന്ന് കേരളത്തിലെ ജനങ്ങളോടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകർക്കും വിശദീകരിച്ചു കൊടുത്താൽ നിലവിലുള്ള എല്ലാ ഇത്തരത്തിലുള്ള ആശങ്കകളും വഴിമാറും, കുറച്ചുകൂടെ കാര്യങ്ങൾ വ്യക്തത വരും. ആ വ്യക്തത മുഖ്യമന്ത്രിയുടെ വലങ്കയായിരുന്നില്ലേ അൻവർ പറയാനുള്ളത്? ശ്രീ സലീം, അല്ല, അൻവർ ഉന്നയിച്ച വിഷയങ്ങൾ പലതുമായിട്ട് കോർത്തിണക്കിയ വിഷയങ്ങളാണ്. ഇവിടെ ആദ്യം വന്നിരിക്കുന്ന വിഷയത്തിൽ വളരെ വ്യക്തമായ നിലപാട് ഞങ്ങൾക്കുണ്ട്. ഇത് എത്രയും വേഗം ഇതിൻ്റെ എന്താ പറയുക, ഈ കറ എന്താണ് AD GP RSS സംസാരിച്ചത്, അദ്ദേഹം എന്തിനു പോയി, നിയമപ്രകാരമാണ് പോയത്, എന്താണ് എന്നുള്ളതിനെ കുറിച്ച്. അല്ല, നിങ്ങൾ ഘടകകക്ഷി നേതാക്കളെക്കാൾ വേണ്ടപ്പെട്ട ആളായിരുന്നല്ലോ ഈ അൻവറും അൻവറിന് പിന്നിൽ നിൽക്കുന്ന ജലീലും ഒക്കെ. അതെ, ഇവർ നിരന്തരമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കൾക്കെതിരെ സോഷ്യൽ മീഡിയയിലൂടെ ആക്രമണം നടത്തിയ സമയത്ത് അതിനെ തിരുത്താൻ ഒരു കാലഘട്ടത്തിലും CPMന്റെ നേതൃത്വം തയ്യാറായിട്ടില്ല. അത് ഞങ്ങളെന്നും പരാതിപ്പെടുന്ന ഒരു കാര്യമാണ്. ഇവരൊക്കെ തന്നെ, ശ്രീ അൻവറും ശ്രീ ജലീലും ഒക്കെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഘടകകക്ഷികൾക്കെതിരെ, അതിൻ്റെ നേതാക്കൾക്കെതിരെ സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും അവരുടെ ഫോട്ടോ വെച്ചും അല്ലാതെയും വളരെ തരംതാണ രൂപത്തിൽ ആരോപണം ഉന്നയിച്ച സമയത്ത് അതിനെതിരെ ഒരു കൃത്യമായിട്ടൊരു തിരുത്തൽ വരുത്താൻ പാർട്ടി നേതൃത്വം തയ്യാറായില്ല എന്നുള്ളതിൽ ഞങ്ങൾക്ക് എന്തൊരു വേദനയുണ്ട്. പലപ്പോഴും ഒറ്റ തിരിഞ്ഞുകൊണ്ട് മരണപ്പെട്ട വീരേന്ദ്രകുമാറിനെതിരെ പോലും പലപ്പോഴും ഇപ്പോഴും സൈബർ ഇടങ്ങളിൽ അക്രമം നടക്കുന്നു. അത് ശരിയല്ല. അത് തിരുത്താൻ ബന്ധപ്പെട്ട പാർട്ടി നേതൃത്വം പലപ്പോഴും തയ്യാറാവുന്നില്ല എന്നുള്ളൊരു പരാതി ഞങ്ങളുടെ പാർട്ടിയുടെ അണികൾക്ക് തന്നെയുണ്ട്. അതൊന്നും അംഗീകരിക്കാൻ കഴിയില്ല, അതൊന്നും അംഗീകരിക്കാൻ കഴിയില്ല. അങ്ങനെ കടന്നൽ രാജയെന്ന് ആരാധകർ വിശേഷിപ്പിക്കുന്ന സൈബർ ഇടത്ത് ഒരു സംഘമായി വന്ന് മുഖ്യമന്ത്രിക്ക് എതിരെ സംസാരിക്കുന്ന, CPMനെതിരെ സംസാരിക്കുന്ന ആളുകളെ ആക്രമിച്ചുകൊണ്ടിരുന്ന ആ കടന്നൽ സംഘത്തിൻ്റെ നേതാവ് വലിയ കടന്നൽ ഇന്ന് മുഖ്യമന്ത്രിയെ ആക്രമിച്ചു കുത്തി വീഴ്ത്തുന്നതാണ് നാം കണ്ടത്. അതിൽ നിന്ന് ഒന്ന് പ്രതികരിക്കാൻ പോലും ആവാത്ത വീങ്ങിയ മുഖവുമായി മുഖ്യമന്ത്രി ആലുവ പാലസിൽ നിന്ന് ഇറങ്ങുന്നതാണ് നാം കണ്ടത്. അതേ മുഖവുമായി നെടുമ്പാശ്ശേരിയിൽ നിന്ന് അദ്ദേഹം ദില്ലിയിലേക്ക് പുറപ്പെട്ടിരിക്കുന്നു. ആ കുത്തിൻ്റെ വേദന അടുത്തെങ്ങും മാറില്ലെങ്കിലും അദ്ദേഹം പ്രതികരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇടവേളയ്ക്ക് ശേഷം ശ്രീ ചെക്കുട്ടി, നേരത്തെ ശ്രീ ജയശങ്കർ പറഞ്ഞതുപോലെ വലിയ ബിസിനസ്സുകാർ, വിദേശത്ത് ബിസിനസ് ചെയ്യുന്നവർ, ഇവിടെ സ്ഥാപിത താല്പര്യങ്ങളുള്ളവർ, അവരൊക്കെ CPMനെ പിന്നിൽ നിന്ന് നിയന്ത്രിക്കുന്നതും മുഖ്യമന്ത്രിയുടെ ചങ്ങാതികളായി നിൽക്കുന്നതും ഭരണത്തിൽ പ്രധാനികളായി മാറുന്നതും നാം കണ്ടതാണ്. പാർട്ടിയിലെ ഒരു വിഭാഗവും ഈ ധനവാന്മാരുമൊക്കെ ചേർന്ന് അൻവറിനെ ഒരു പോരാട്ടത്തിനിറക്കുകയാണോ? വിനു, ഞാൻ അത് പിന്നെ യഥാർത്ഥത്തിൽ ഞാൻ ആ നിലയിൽ അതിനെ കാണുന്നില്ല. കാരണം പിണറായി വിജയൻ 99 സെക്രട്ടറി ആയതിന് ശേഷം, അന്ന് അൻവറൊന്നും രാഷ്ട്രീയ രംഗത്തില്ലല്ലോ, ഇടതുപക്ഷത്തിൻ്റെ ആളുമല്ല അൻവർ. ആ കാലം മുതൽ പിണറായി വിജയൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രീതി എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ മുതലാളിമാരുമായിട്ടുള്ള ചങ്ങാത്വം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിൽ. സാധാരണ അതിനു മുമ്പുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെക്രട്ടറിക്കും ഇല്ലാത്ത വിധം ഈ തരത്തിലുള്ള ധനപ്രഭുക്കളുമായിട്ടുള്ള വളരെ അടുത്ത ബന്ധം സ്ഥാപിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെക്രട്ടറിയാണ് പിണറായി വിജയൻ. അതിന് തെളിവെന്താ വെച്ചാൽ, നിങ്ങൾ 2000 കൈരളി TV എന്ന് പറയുന്ന സ്ഥാപനം ഉണ്ടാക്കിയ സമയത്ത് 100 crore വക്കറ്റ് പിരിവായിട്ട് വന്നതല്ലല്ലോ. ആ പണം വന്നത് ഇത്തരത്തിലുള്ള ആളുകളുടെ സഹായത്തോടു കൂടിയാണ്, ഗൾഫിലുള്ള മുതലാളിമാർ തന്നെയാണ്. അപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെ, അല്ല ഏറ്റവും ചെറിയ ഇന്നലെ വരെയെങ്കിലും, ഗൾഫിലുള്ള വളരെ പ്രബലരായിട്ടുള്ള മുതലാളിമാരുടെ ഏറ്റവും വലിയ, കേരളത്തിലെ ഏറ്റവും വലിയ സഖ്യകക്ഷിയുള്ള ഒരാൾ തന്നെയായിരുന്നു അദ്ദേഹം. അദ്ദേഹം മുഖ്യമന്ത്രി ആവുന്നതിന് മുമ്പും അങ്ങനെയായിരുന്നു, മുഖ്യമന്ത്രി ആയതിനു ശേഷവും അങ്ങനെയാണ്. പിന്നീട് ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായിട്ട് അവർ തമ്മിൽ തെറ്റിയോന്ന് എനിക്കൊന്നും അറിയില്ല. പക്ഷേ ആ തരത്തിലുള്ള ആഴത്തിലുള്ള വളരെ അഗാധമായ ബന്ധങ്ങൾ ഈ കേരളത്തിലും കേരളത്തിന് പുറത്തുമുള്ള വ്യവസായ വാണിജ്യ ശക്തികളുമായിട്ട് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു രീതി അതാണ്. അപ്പോൾ അതുകൊണ്ട്
അപ്പോൾ ആ ഗ്രൂപ്പുകളെല്ലാം പിണറായിയെ വിട്ട് ഇപ്പോൾ അൻവറിനെ പിടിച്ചു എന്നൊക്കെ നമുക്ക് അങ്ങനെ സങ്കല്പിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഗുരുതരമായ പ്രശ്നങ്ങളുണ്ടാണ്. അങ്ങനെ ഏതെങ്കിലും ഒരു വ്യവസായ വാണിജ്യ സ്ഥാപനത്തെ തകർക്കുകയോ, ഇപ്പോൾ അഡാനി വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്തുകൊണ്ടാണ് കോൺഗ്രസ് ശക്തമായിട്ട് അഡാനിയെ അറ്റാക്ക് ചെയ്യുന്നത്. ആ തരത്തിലുള്ള ഒരു അറ്റാക്ക് കേരളത്തിലെ ഏതെങ്കിലും വ്യവസായിയെക്കുറിച്ചോ അല്ലെങ്കിൽ വ്യവസായ സ്ഥാപനത്തെക്കുറിച്ചോ നമുക്ക് കാണാൻ കഴിയുന്നില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ അങ്ങനെയുള്ളൊരു അനാലിസിസ് ഒരു പരിധി വരെ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. തീർച്ചയായും സ്ഥാപിത താല്പര്യങ്ങൾ ഇതിന് പിന്നിലുണ്ടാവും. ഇന്നത്തെ പ്രശ്നത്തിന് പിന്നിൽ സ്ഥാപിത താല്പര്യങ്ങളുണ്ടാവും. ഒരുപക്ഷെ അൻവറിന് പിന്നിൽ അത്തരത്തിലുള്ള ആളുകളുണ്ടാവും ഇല്ലാന്നൊന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷേ കേരളത്തിൽ നിന്നുള്ള പാർട്ടിക്കകത്തുള്ള വളരെ ഗുരുതരമായ പ്രശ്നങ്ങളുടെ കാരണം ആ CPMനകത്തുള്ള ഗുരുതരമായ പ്രശ്നങ്ങളാണ്. ആ പ്രശ്നങ്ങളുടെ കാരണം എന്താണ്? പാർട്ടിയിൽ പിന്നെ 96 ന്യൂനപക്ഷങ്ങളുമായിട്ട് ഒരു നേരിട്ട് സമ്പർക്കം എന്നൊരു പൊത്തിസൈസ് കൊണ്ട് ചാണ്ടിഗർ കോൺഗ്രസ്സിലാണ്, മറ്റേ INR അടക്കമുള്ള കക്ഷികളെ റിജക്ട് ചെയ്തുകൊണ്ട് പാർട്ടി നേരിട്ട് ശക്തമായിട്ട് അങ്ങോട്ട് പ്രവേശിക്കണം തീരുമാനിച്ചത്. അതിൻ്റെ ഭാഗമായിട്ട് 2004-2005 മലപ്പുറം കോൺഗ്രസിൻ്റെ സമയത്ത് മലപ്പുറം സമ്മേളനത്തെ സമയം മുതൽ എടുത്തൊരു സമീപനമുണ്ട്. അത് ആ പാർട്ടി ഈ പാർട്ടിയുടെ ലീഡർഷിപ്പിലുള്ള ആളുകൾ കമ്മ്യൂണിറ്റിക്കകത്തുള്ള ആളുകൾ നേരിട്ട് ബന്ധപ്പെടുകയും അവരെ കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്തു. അങ്ങനെ PTRI വന്നു, അങ്ങനെ KT ജലീൽ വന്നു, അങ്ങനെ പിന്നെ കാരാട്ടറസാക്ക് വന്നു, അങ്ങനെ നിരവധി ആളുകൾ വന്നിട്ടുണ്ട്. മഞ്ഞളാഗുഴി അലി വന്നു, അങ്ങനെ നിരവധി ആളുകൾ, ഒരുപാട് ആളുകൾ, 12 MLA അങ്ങനെ വന്നിട്ടുണ്ട്. പക്ഷേ ആ ആളുകളെ പൊളിറ്റിക്കലായിട്ട് ഇടതുപക്ഷത്തിൻ്റെ കൂടെ നിർത്തുന്നതിൽ അവർ പരാജയപ്പെട്ടു. ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയമായിട്ട് സമീപനങ്ങളെ അംഗീകരിച്ചുകൊണ്ട് ഒരു ലെഫ്റ്റ് പൊളിറ്റിക്കൽ ഓറിയൻറ്റേഷൻ ഉണ്ടാക്കിയിരുന്നത് അവർ പരാജയപ്പെട്ടു. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടേതായിട്ടൊരു ശക്തിയായിട്ട് വന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലീഡർഷിപ്പ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ഒരു ഓതൻറ്റിസിറ്റി, അത് കൂടെയുള്ള മുഴുവൻ ആളുകൾക്കും ബോധ്യപ്പെടുത്തുന്ന രൂപത്തിൽ അവരെ ബോധ്യപ്പെടുത്തുന്നതിൽ പാർട്ടി ലീഡർഷിപ്പ് പരാജയപ്പെട്ടു. അങ്ങനെ പരാജയപ്പെടുന്ന ലീഡർഷിപ്പ് മാത്രമാണ് എത്ര കാലമായി ശക്തരായിട്ടുള്ള ഒരു 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 ഇൻറ്റഗ്രിറ്റിയുള്ള ലീഡർഷിപ്പ് നമുക്കുണ്ടായിട്ട് കോടിയേരി ബാലകൃഷ്ണൻ മാറിയതിന് ശേഷം ആരെയാണ് അദ്ദേഹം അവർ പിന്നെ സെക്രട്ടറിയായിട്ട് കൊണ്ടുവന്ന് വിജയരാഘവനെ കൊണ്ടുവന്നു. വിജയരാഘവൻ യഥാർത്ഥത്തിൽ കേരളത്തിലെ പാർട്ടിയെ നയിക്കാൻ ശേഷിയുള്ള ഒരാളായിരുന്നില്ല. അതിനുശേഷം ആരെ കൊണ്ടുവന്നത്? MV ഗോവിന്ദനെ കൊണ്ടുവന്നു. ഗോവിന്ദനെ യഥാർത്ഥത്തിൽ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പാർട്ടിക്ക് ലീഡേഴ്സിലായിട്ടല്ല, പാർട്ടിക്ക് ശക്തരായ നേതാക്കളിലായിട്ടല്ല, പക്ഷേ ഈ ഒരു ഒരു മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന ആളുകൾക്കും എന്താ പറയുക, സ്വീകാര്യരായിട്ടുള്ള ആളുകൾ തന്നെ വേണം പാർട്ടി സെക്രട്ടറി പദവിയിൽ എന്നുള്ള ഒരു നിഗമനമാണ്, ഒരു തീരുമാനമാണ് ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണം. യഥാർത്ഥത്തിൽ CPMനകത്ത് ആഭ്യന്തര ജനാധിപത്യം തകർക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണമായത് പിണറായി വിജയൻ്റെ സമീപനത്തിലുള്ള പോരായ്മകളാണ് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ആ ഇന്നത്തെ പ്രശ്നങ്ങൾക്ക് ഒരു വലിയ പരിധി വരെ കാരണം അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, പാർട്ടിയിലെ അധികാര കേന്ദ്രീകരണത്തിലുള്ള ത്വരയാണ്. VSനെതിരായിട്ടുള്ള യുദ്ധം കാലത്തിൻ്റെ കാലം മുതൽ ഇത് വളരെ വളരെ വ്യക്തമായിരുന്നു. ആ സമീപനം അദ്ദേഹം തിരുത്താതെ, കൂടുതൽ ജനാധിപത്യപരമായ ഒരു പാർട്ടിക്ക് വേണ്ടി ശ്രമിക്കാതെ അദ്ദേഹത്തിന് ഈ പ്രശ്നങ്ങളിൽ നിന്ന് പരിഹാരം നേടാൻ കഴിയില്ല, അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. നമുക്ക് ആളുകളെ കുറ്റം പറഞ്ഞത് കാര്യമല്ല, പാർട്ടിക്കകത്ത് പ്രശ്നങ്ങളെക്കുറിച്ച് അതിന് പരിമിതികളെക്കുറിച്ച് യഥാർത്ഥത്തിലുള്ള ഒരു ബോധ്യം നമുക്കുണ്ടാവണം. യഥാർത്ഥത്തിൽ പിണറായി വിജയൻ ഇപ്പോഴും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്, ആഭ്യന്തരമന്ത്രിയാണ്. പാർട്ടിയിൽ ഇന്നലെ നടന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പോലും അദ്ദേഹത്തിനെതിരെ ഒരു ശബ്ദമുയർന്നില്ല. നേരത്തെ സമാപിച്ച സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ മുമ്പ് ചെറിയ ചില ശബ്ദങ്ങളല്ലാതെ ശക്തമായ വിമർശനം പോലും ഉണ്ടായില്ല. അങ്ങനെയുള്ള പിണറായി വിജയനെ ഈ PV അൻവർ എന്ന് പറയുന്ന ഒരാൾ വെല്ലുവിളിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ, അദ്ദേഹത്തിൻ്റെ ഓഫീസിനെ, അദ്ദേഹത്തെ ഒക്കെ വെല്ലുവിളിക്കുകയാണ്. ഇതുവരെ പ്രതിപക്ഷ നേതാക്കൾ പോലും ചെയ്തിട്ടില്ലാത്ത വിധം, യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കൾ ചർച്ചകളിൽ പോലും അധിക്ഷേപിച്ചിട്ടില്ലാത്ത വിധം അധിക്ഷേപിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു ധൈര്യം അൻവറിന് പിന്നെ എവിടെ നിന്നായിരിക്കും? ആരോടാണ്? ശ്രീ ചെക്കുട്ടിയോട് തന്നെയാണ്. അല്ല, അത് ധൈര്യത്തിൻ്റെ വിഷയമല്ല വിനു. യഥാർത്ഥത്തിലുള്ള പ്രശ്നം, അൻവർ ഒരു മലബാറുകാരെന്നുള്ള ആരാണ്, മലബാർ എന്നുള്ളൊരു പൊളിറ്റീഷ്യനാണ്, പ്രത്യേകിച്ച് നിലമ്പൂർ ഏറനാടൻ പൊളിറ്റിക്സിൻ്റെ ഏറനാടൻ ജനങ്ങളുടെ സ്വഭാവമുള്ള ഒരാളാണ്. ഏറനാടിലെ ആളുകൾ വെട്ടൊന്ന് മുറിയിടേണ്ട ഒരു സ്വഭാവക്കാരാണ്. പക്ഷേ അവിടെയല്ല പ്രശ്നം. അവിടെയുള്ള യഥാർത്ഥത്തിലുള്ള പ്രശ്നം അൻവർ അടക്കമുള്ള ആളുകളെ, അവർ ഇടതുപക്ഷത്തേക്ക് വരുമ്പോൾ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഒരു 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 അന്തരീക്ഷം അവർക്ക് ഇടയിൽ കൊണ്ടുവരേണ്ട, അവർക്ക് അവരെ ആ രാഷ്ട്രീയത്തിൻ്റെ സവിശേഷതകൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതായിരുന്നു. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണല്ലോ ഇടതുപക്ഷ രാഷ്ട്രീയം. അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ മനസ്സിലാവും. അൻവറിൻ്റെ കയ്യിലിരിപ്പ് അറിയാവുന്നതല്ലേ ശ്രീ ചെക്കുട്ടി?
അല്ല, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അൻവറിൻ്റെ കയ്യിലിരിപ്പ് ഇന്നും നിലയും തുടങ്ങിയാലല്ലോ. അൻവറിൻ്റെ കയ്യിലിരിപ്പ് ആദ്യകാലം മുതലേ നാട്ടുകാർക്കൊക്കെ അറിയാം. എന്തുകൊണ്ട് ആ പാർട്ടിക്കത് ബോധ്യമായില്ല? അങ്ങനെയുള്ള ആളുകളെ അല്ല ഇടതുപക്ഷത്തേക്ക് കൊണ്ടുവരേണ്ടത് എന്ന ബോധ്യം ഉണ്ടായില്ല. അത് ഉണ്ടാവാതിരിക്കാൻ കാരണം തൽക്കാലം ആളുകളെ ജയിപ്പിച്ചെടുക്കണം, തൽക്കാലം സീറ്റ് പിടിക്കണം, അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം പോകാൻ പാടില്ല. അങ്ങനെ പോയതാണ് പിണറായി വിജയൻ്റെ ലീഡർഷിപ്പിൽ ആ പാർട്ടി. അതിൻ്റെ ദുരന്തമാണ് ഇന്ന് അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീ ജയശങ്കർ, അൻവറിനെ പിണറായി വിജയനും സി പി എമ്മും എങ്ങനെ നേരിടും? അതൊരു വല്ലാത്ത ചോദ്യമാണ്. അവരെ സംബന്ധിച്ചോളം സാധാരണഗതിയിൽ ഇടതുപക്ഷത്തുള്ള ഒരു എം എൽ എ ഇതുപോലൊരു തിരുമാലിത്തരം കാണിച്ചാൽ അവരെ ഏത് രീതിയിൽ നേരിടും എന്നൊക്കെ അവർക്ക് നേരത്തെ അറിയാവുന്നതാണ്. നമ്മുടെ പ്രിയ സുഹൃത്ത് പി സി ജോർജ് 2007 ടി യു കുരുവിളക്കെതിരായിട്ട് ആരോണോ എന്നെ ഓർമ്മയില്ല, കെ ജെ അബ്രഹാം എന്ന് പറഞ്ഞൊരു ബിസിനസ്സുകാരൻ ടി യു കുരുവിളയുമായിട്ട് ഭൂമി സംബന്ധമായ ഒരു ഇടപാടുണ്ടായി. പറഞ്ഞ വിലക്ക് വസ്തു വാങ്ങിക്കാൻ അബ്രഹാം തയ്യാറായില്ല. കാരണം കുരുവിള വിൽക്കാമെന്ന് പറഞ്ഞ സ്ഥലത്തിൽ കുറേ പുറമ്പോക്കായിരുന്നു, പിന്നെ കയ്യേറ്റമായിരുന്നു. അതുകൊണ്ട് വസ്തു വാങ്ങാൻ കൂട്ടാക്കിയില്ല. അപ്പോൾ ഇത് ഒരു വിധത്തിലും പ്രശ്നം തീർക്കാൻ പറ്റിയില്ല എന്നുണ്ട് പുള്ളി ഈ വ്യവസായി ഹരി അബ്രഹാമിൻ്റെ താല്പര്യപ്രകാരം. പി സി ജോർജ് ബന്ധപ്പെട്ട രേഖകളെല്ലാം ഉപയോഗിച്ച് പത്രസമ്മേളനം നടത്തി കുരുവിളക്കെതിരെ ആരോപണം ഉന്നയിച്ചു. അന്ന് വി എസ് ആർ മുഖ്യമന്ത്രി വി എസ് ചീഫ് സെക്രട്ടറി ആയിരുന്ന ലിസി ജേക്കബിനെ ഇത് അന്വേഷിക്കാനായിട്ട് ചുമതലപ്പെടുത്തി. ലിസി ജേക്കബ് സത്യസന്ധയായ ഒരു ഉദ്യോഗസ്ഥയായിരുന്നു. അവർ പരിശോധിച്ച് കൃത്യമായ റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ട് കുരുവിളക്കെതിരായിരുന്നു. കുരുവിള രാജിവെക്കേണ്ടായിരുന്നു. തൊട്ടടുത്ത ഇടതുമുന്നണി യോഗത്തിൽ ഈ പി സി ജോർജിൻ്റെ നടപടി വിമർശന വിധേയമായി. ജോർജ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയായിരുന്നു, ആരോപണം കൃത്യമായിരുന്നു. ലിസി ജേക്കബിൻ്റെ റിപ്പോർട്ടും ഈ ആരോപണങ്ങളെ സാധൂകരിക്കുന്നതായിരുന്നു. കുരുവിള രാജുവെക്കേണ്ടായിട്ട് പോകും. പക്ഷേ ഇത് ഇടതുമുന്നണിയുടെ ഒരു രാഷ്ട്രീയ ലൈന് അനുഗുണമായ ഒന്നല്ല എന്ന് പറഞ്ഞ് പി സി ജോർജിനെ അല്ല അദ്ദേഹത്തിൻ്റെ സെക്യുലർ പാർട്ടിയെ ഇടതുമുന്നണിയിൽ നിന്ന് പുറത്താക്കി. ഒന്നാലോചിച്ച് നോക്കൂ, സത്യസന്ധമായ ആരോപണം, തെളിവുള്ള ആരോപണം, അന്വേഷണത്തിൽ തെളിഞ്ഞ ആരോപണം ഉന്നയിച്ചതിനാണ് പി സി ജോർജിനെ ഇടതുമുന്നണിയിൽ നിന്ന് പുറത്താക്കിയത്. പിന്നെ ജോർജ് ഒരു രണ്ടു മൂന്ന് കൊല്ലം എങ്കോ അല്ലാതെ നിന്നിട്ട് അവസാനം മാണിയുടെ പാർട്ടിയിൽ ലയിക്കുകയാണ് ഉണ്ടായത്. അപ്പം ഇതാണ് ഇടതുമുന്നണിയുടെ സാധാരണ രീതി. അദ്ദേഹം പിണറായി വിജയനെതിരായിട്ടോ അച്യുതാനന്ദനെതിരായിട്ടോ മറ്റാർക്കെങ്കിലും എതിരായിട്ടോ ഒരാരോപണം ഉന്നയിച്ചില്ല. ആകെ ഉന്നയിച്ചു കുരുവിളക്കെതിരായിട്ട് മാത്രം. എന്നിട്ട് പോലും മുന്നണി നിന്ന് പുറത്താക്കി. അപ്പോൾ ഇതാണ് ഇടതുപക്ഷ മുന്നണിയുടെ സാധാരണ രീതി. ഇവിടെ പി വി അൻവർ ഇവരെ തന്നെ പാല് കൊടുത്ത് വളർത്തി വലുതാക്കിയ ഒരു വൃക്ഷമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരുപാട് ഉരുപ്പടികളുണ്ട്. ഇനിയിപ്പോൾ ആർക്കെതിരായിട്ട് ഇരിക്കും അടുത്ത ആരോപണം എന്ന് ആർക്കും അറിയാൻ പാടില്ല. വെറും വൃക്ഷമല്ല, ഇത്ര ദിവസം വിധത്വം പാലിച്ച അദ്ദേഹത്തിൻ്റെ കയ്യിൽ എന്തൊക്കെ ഉണ്ടെന്ന് അദ്ദേഹത്തിന് തന്നെ അറിയും. വിഷവൃക്ഷമാണ്. അപ്പോൾ ഈ വിഷവൃക്ഷത്തിന് വിളക്ക് വെച്ചവരാരൊക്കെയാണ് എന്ന് നമുക്കറിയാം. മാത്രമല്ല ഇതിൽ പല ആളുകളെ സംബന്ധിച്ച് പല ക്യാപ്സുകളും അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇത് അൻവർ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയല്ല, അൻവർ പ്രതിനിധീകരിക്കുന്ന ഒരു വികാരമാണ്, അത് പിണറായി വിജയനെതിരായിട്ടുള്ള വികാരമാണ്. ഇപ്പോൾ പാർട്ടി സഖാക്കൾക്ക് കൂടുതൽ സ്വീകാര്യത, കൂടുതൽ ബഹുമാനമുള്ളത് അൻവറിനോടാണ്. കാരണം അൻവർ ഇവർ പറയണമെന്ന് ആഗ്രഹിച്ച പല കാര്യങ്ങളും അൻവർ വിളിച്ച് പറയുന്നു. അൻവർ പറയുന്ന എല്ലാ കാര്യങ്ങളും ശരിയാണെന്നല്ല, പക്ഷേ അൻവർ പറയുന്നതിൽ പല കാര്യങ്ങളും ശരിയാണ്. ജനങ്ങൾക്ക് അവരുടെ അനുഭവത്തിൽ അറിയാവുന്നതാണ്. ഇപ്പോൾ നമുക്കൊക്കെ തന്നെ അറിയാവുന്ന കാര്യങ്ങളാണ് അൻവർ പറയുന്നത്. മാത്രമല്ല മുഖ്യമന്ത്രി മകളെയും മരുമകനും വേണ്ടി എന്ത് ചെയ്യാൻ പഠിക്കാത്തതാണ്, മരുമകനെയാണ് പ്രൊമോട്ട് ചെയ്യുന്നതൊക്കെ പറഞ്ഞല്ലോ, വിശദമായിട്ട് പറഞ്ഞു. അതൊക്കെ സത്യമാണ്. പറഞ്ഞ അൻവറായതുകൊണ്ട് മാത്രം സത്യമല്ല ഉണ്ടാവുന്നില്ല. അപ്പോൾ അൻവർ ആ ഉന്നയിച്ച വിഷയങ്ങൾ കേരളത്തിൻ്റെ പൊതുവായിട്ടുള്ള ഒരു വികാരമാണ് ഒന്ന്. രണ്ടാമത് പാർട്ടിയിൽ തന്നെ പാർട്ടി പ്രവർത്തകർ, അനുഭാവികൾ, സഹയാത്രികർ എല്ലാവരും തന്നെ ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തോട് യോജിപ്പുള്ളവരാണ്. ഒരുപക്ഷെ മുഖ്യമന്ത്രിയെ അട്ടിമറിക്കിടുന്ന താല്പര്യമില്ലാത്ത ആളുകൾക്ക് പോലും അൻവർ പ്രകടിപ്പിച്ച അഭിപ്രായത്തോട് യോജിപ്പാണ്. മൂന്നാമത്തത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാർട്ടിക്കകത്തെ പ്രബല വിഭാഗം, അതിൽ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളുണ്ട്, പോളിറ്റ് ബ്യൂറോ അംഗങ്ങളുണ്ട്, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളുണ്ട്, സാധാരണ മെമ്പർമാർ വരുന്നുണ്ട്. ഇവർ മുഖ്യമന്ത്രിയെ മാറ്റാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. അവർ ഈ ജൂലിയസ് സീസറിനെ വധിക്കാനായിട്ട് കാഷ്യസും സിന്നയും ബ്രൂട്ടസും ഒക്കെ നിന്ന പോലെ പിന്നിൽ കഠാരിയുമായി നിൽക്കുകയാണ്. എപ്പോൾ കുത്തണം എന്ന് മാത്രം തീരുമാനിക്കുന്നു. അതിനൊരു മുന്നോടിയായിട്ട് ഇദ്ദേഹത്തെ ഇറക്കിയിരിക്കുകയാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മൂലധന ശക്തികൾ തീർച്ചയായിട്ടും ഉണ്ട്. ചേക്കുട്ടി പറഞ്ഞ് വളരെ ശരിയാണ്. 99 ശേഷമാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ വലതുപക്ഷം വ്യതിയാനം ഈ രീതിയിലുണ്ടായത്. കൃഷ്ണപിള്ള മുതൽക്ക് ചടയൻ ഗോവിന്ദൻ വരെയുള്ള ഒരു സെക്രട്ടറിയും സഞ്ചരിക്കാത്ത പാതകളിൽ കൂടിയാണ് സഖാവ് പിണറായി വിജയൻ സഞ്ചരിച്ചത്, പാർട്ടിയെ നയിച്ചത്. പാവങ്ങളുടെ പാർട്ടി പണക്കാരുടെ പാർട്ടിയായിട്ട് മാറി. പാവങ്ങളുടെ പടത്തലവൻ ആകേണ്ടിയിരുന്നയാൾ പണക്കാരുടെ പടത്തലവനായിട്ട് മാറി. ഈ മൂലധന ശക്തികൾ അവർക്ക് ആവശ്യമുള്ളിടത്തോളം കാലം
ഇതുപോലെയുള്ള ഭരണാധികാരികളെ പിന്തുണയ്ക്കുകയും അവരുടെ ആവശ്യം കഴിഞ്ഞാൽ അടുത്ത നിമിഷത്തിൽ കറിവേപ്പില പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ വില കുറഞ്ഞ എന്തോ സാധനം പോലെ വലിച്ചെറിഞ്ഞ് കളയും. ഈ ചീമ്പിയ മുരിങ്ങക്കായയുടെ ബാക്കിയില്ലേ, അതുപോലെ കറിവേപ്പിലേക്ക് പിന്നെ ഒരു അന്തസ്സുണ്ട്, മാന്യതയുണ്ട്. ആ മുരിങ്ങക്ക ചീമ്പിയതിന് ശേഷമുള്ള അതിൻ്റെ അവശിഷ്ടം ചണ്ടി വലിച്ചെറിയുന്ന പോലെ വലിച്ചെറിയും. അതിനെന്ത് അത്ഭുതം! ചേക്കുട്ടി ഒന്ന് ആലോചിച്ച് നോക്കി അറിഞ്ഞൂടെ, എല്ലാ മൂലധന ശക്തികളും അങ്ങനെയാണ്. അംബാനി അലിച്ചേരിയാണ്, അദാനി അലിച്ചേരിയാണ്, ആരാ അലിച്ചേരിയാണ്. അതുകൊണ്ട് യാതൊരു അത്ഭുതത്തിനും അവകാശമില്ല ഈ പുലിയുടെ പുറത്ത് സഞ്ചരിക്കുന്ന ആളുകൾക്ക്. പുലിയുടെ പുറത്ത് നിന്ന് എന്തിറങ്ങുന്നോ അന്ന് അവനെ പുലി തന്നെ ഭക്ഷിക്കും. അത് ലോക നിയമമാണ്. അത് സ്റ്റാലിനാണെങ്കിലും ശരിയാണ്, പോൾപോട്ടാണെങ്കിലും ശരിയാണ്, ഹോണേക്കർ ആണെങ്കിലും ശരിയാണ്, ഹിറ്റ്ലർ ആണെങ്കിലും മുസോളിനി ആണെങ്കിലും പിണറായി വിജയൻ ആണെങ്കിലും, ചരിത്രത്തിൻ്റെ ഗതി ആർക്കും മായ്ക്കാൻ പറ്റുകയില്ല. അപ്പോൾ എല്ലാ ചെയ്തികൾക്കും കൃത്യമായ തിരിച്ചടിയുണ്ടോ? അതിന് യാതൊരു സംശയവുമില്ല. പിണറായി വിജയൻ്റെ എന്താണ് ഹേമത്തെ കാലം ആരംഭിച്ചു കഴിഞ്ഞു. ഓട്ടം ഓഫ് ദി പേട്രിയാർക്ക് എന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് പുള്ളി എത്തിയിരിക്കുകയാണ്. അപ്പോൾ പുള്ളി അനുഭവിക്കട്ടെ എന്ന് മാത്രം നമുക്ക് ഈ സന്ദർഭത്തിൽ പറയാൻ പറ്റും. സഹതാപം തോന്നുന്ന കാര്യമില്ല, അത് അറിയിക്കുന്നു കിട്ടുന്നു ഓരോരുത്തരും. സലിം മടവൂർ, നിങ്ങൾ ഘടകകക്ഷികൾക്ക് പോലും അവകാശപ്പെട്ട സീറ്റുകൾ എടുത്താണ് അൻവറന്മാർക്കും ജലീലിനും അതുപോലെ ഇപ്പോൾ ഉള്ള അബ്ദുറഹ്മാൻ അടക്കമുള്ള നേതാക്കൾക്ക് നേരത്തെ ഉള്ള കാരാട്ട് റസാക്കൽ അങ്ങനെ ഒരുപാട് പേർക്ക് കൊടുത്തിട്ടുള്ളത്. അവിടെയൊക്കെ വിജയിക്കാൻ കഴിയാത്ത സ്ഥലങ്ങളിലൊക്കെ അവർക്ക് വിജയിക്കാനായി. അവരൊക്കെ തിരിഞ്ഞു നിന്ന് ഞങ്ങൾ സി പി എമ്മിൻ്റെ വോട്ടുകൊണ്ടല്ല, ഞങ്ങളുടെ വോട്ടുകൊണ്ട് സി പി എം കൂടി നിയമസഭയിലേക്ക് അംഗങ്ങളെ ഉണ്ടാക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. ചുരുക്കത്തിൽ ഇവരൊക്കെ ഉണ്ടാക്കിയെടുത്ത ഭൂതങ്ങൾ അവർക്ക് നേരെ തിരിയുകയാണോ? അത് നേരത്തെ ഏറനാട് നിയോജക മണ്ഡലത്തിൽ സി പി ഐയുടെ സ്ഥാനാർത്ഥി എൽ ഡി എഫിൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ മത്സരിക്കവേ അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു 10,000 വോട്ടാണ് കിട്ടിയത്. രണ്ടാം സ്ഥാനത്ത് വന്നത് അൻവറാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രധാനപ്പെട്ട വോട്ടുകളൊക്കെ തന്നെ ശ്രീ അൻവറിന് കിട്ടി. ഒരു തെറ്റായ രാഷ്ട്രീയ സൂചനയാണ് അവിടെ ഉണ്ടായത്. അൻവറിനെ സ്ഥാനാർത്ഥിയാക്കണമെങ്കിൽ നേരിട്ട് സ്ഥാനാർത്ഥിയാക്കാമായിരുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക്. ഒരു ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ അവിടെ നിർത്തിക്കൊണ്ട് അല്ലാതെ പുറത്തു നിന്ന് മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിക്ക് ഇടതുപക്ഷത്തിൻ്റെ മുഖ്യധാരാ പാർട്ടിയുടെ വോട്ടുകൾ മറിച്ചു കൊടുക്കുക എന്നുള്ളത് ഒരു രാഷ്ട്രീയ നെറികേടായിട്ടാണ് എനിക്ക് അന്നും ഇന്നും തോന്നിയത്. അവിടെ ആ സി പി ഐയുടെ സ്ഥാനാർത്ഥിയെ നിർത്തേണ്ടിയില്ലായിരുന്നു. ഇപ്പോൾ സി പി ഐ എന്നും ഈ കാര്യത്തിൽ സി പി എമ്മിൻ്റെ കൂടെ പലതിനും ഞങ്ങളുടെ സീറ്റ് പിടിച്ചെടുക്കുന്ന കാര്യത്തിൽ സി പി ഐ സി പി എമ്മിൻ്റെ കൂടെ, അതായത് ഞങ്ങളുടെ സീറ്റുകൾ പിടിച്ചെടുക്കുമ്പോൾ അതിൻ്റെ വിഹിതം ഞങ്ങൾക്ക് വേണമെന്ന് പറയുന്ന ആളുകളാണ് സി പി ഐ. അങ്ങനെയാണ് ഞങ്ങളുടെ നേരത്തെ 12 സീറ്റ് 8 ആക്കിയപ്പോൾ അതിൽ നിന്നുള്ള സീറ്റ് ഞങ്ങൾക്കും വേണമെന്ന് പറഞ്ഞ രാഷ്ട്രീയമാണ് സി പി ഐ ഒരു കാലത്ത്. അതേപോലെ തന്നെ പാർലമെൻറ്റ് സീറ്റ് നിഷേധിക്കപ്പെട്ടപ്പോഴും അതിൽ അവരുടെ അവകാശവാദം ഉന്നയിച്ച ഒരു പാരമ്പര്യം. അതുകൊണ്ട് ഇക്കാര്യത്തിൽ രണ്ട് കൂട്ടരും തങ്ങൾക്ക് എത്ര സീറ്റ് കിട്ടുന്നു എന്ന് നോക്കുന്ന ഒരു രാഷ്ട്രീയമാണ് മുന്നണിയിലുണ്ടായത്. അതുകൊണ്ട് ഇവിടെ ഈ തുടക്കം ഏറനാട്ടിൽ സി പി ഐയുടെ ഇതിനൊക്കെ കൂട്ടു നിൽക്കുന്ന സി പി ഐക്ക് തന്നെയാണ് ആദ്യം ഇത്തരത്തിലുള്ള തിരിച്ചടി ഉണ്ടായതും. ഔദ്യോഗിക സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാതെ പുറത്തു നിന്നുള്ളൊരു സ്ഥാനാർത്ഥിക്ക് ഇടതുപക്ഷത്തിൻ്റെ ഔദ്യോഗിക വോട്ടുകൾ പോയതോടുകൂടിയിട്ട് ഇതൊക്കെ തൻ്റെ വ്യക്തിപരമായ നേട്ടമായിട്ട് അൻവറും കരുതാൻ തുടങ്ങി. ആ നിലമ്പൂരിലെ വിജയം വ്യക്തിപരമായ വിജയമായിട്ട് അദ്ദേഹം ധരിക്കുന്നു. ഇടതുപക്ഷത്തിൻ്റെ വിജയത്തിലപ്പുറം വ്യക്തിപരമായ വിജയമായിട്ട് ഇവരൊക്കെ തന്നെ ധരിക്കുകയാണ്. ഞങ്ങളില്ലെങ്കിൽ ഈ സീറ്റ് വിജയിക്കില്ല എന്നുള്ളൊരു ധാരണ ഇവർക്ക് വളർത്തി കൊടുത്തു. അതെത്ര കണ്ട് തിരിച്ചടിയായി എന്നുള്ളത് സി പി എം തന്നെയാണ് വിലയിരുത്തേണ്ടത്. ഒരിടവേളയ്ക്ക് ശേഷം മുഖ്യമന്ത്രിക്ക് ഒരു നിമിഷം ആഭ്യന്തര വകുപ്പ് വഹിക്കാനുള്ള യാതൊരു അർഹതയില്ല, ഒരർഹതയില്ല. അദ്ദേഹം ആ കാര്യത്തിൽ അമ്പേ പരാജയമാണ്. പണ്ട് ശിവശങ്കർ, നിങ്ങൾ മനസ്സിലാക്കണം, ആ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നോക്കിയാൽ കാണുന്ന വാരത്തെ ദൂരത്തിലെ ഫ്ലാറ്റിലാണ് ഈ ശിവശങ്കറും സ്വപ്നയും താമസിക്കുന്നത് അല്ലേ? എൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അറിയാതെ പോയത്, എന്തേ അറിയാതെ പോയത്? ഈ ഇൻ്റലിജൻസും ഈ വിജിലൻസും ഈ സംവിധാനമൊക്കെ അന്ന് കേരളത്തിലില്ലേ? ജോസഫ് സി മാത്യു, പരനാറി നികൃഷ്ട ജീവി തുടങ്ങി പിണറായി വിജയന്റെ നിഘണ്ടുവിലുള്ള പദങ്ങൾ മതിയാകുമോ ഈ അൻവറിന് മറുപടി പറയാൻ? ഇപ്പൊ അൻവർ തന്നെ പറഞ്ഞ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം ഈ സൂര്യ തേജസ് വിൽക്കാൻ നടന്ന സമയത്തുള്ള കാര്യമാണ്. അപ്പൊ നമ്മുടെ മുന്നിൽ വന്ന് പറയുന്ന പല ആൾക്കാരെ സംബന്ധിച്ചും അവരുള്ളിൻ്റെ ഉള്ളിൽ കരുതുന്നത് ഇതാണെന്നും കൂടിയാണ് ജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നാണ് ഇനി ഞാൻ വിചാരിക്കുന്നത്. ഞാൻ ഇവിടെ നമ്മൾ സംസാരിച്ച വിഷയത്തിൽ അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞതുപോലെ ഈ ഭരണവർഗത്തിൽപ്പെട്ട മിഡിൽ ഈസ്റ്റിലെ കച്ചവട പ്രമുഖർ കൂറുമാറിക്കഴിഞ്ഞോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എനിക്ക് അറിയാവുന്ന ഒരു കാര്യം ഞാൻ പറയാം,
അങ്ങനെ ഒരു അധികാരമാറ്റം ഉണ്ടാകുകയാണെങ്കിൽ അത് ആദ്യം അറിയുക അവരായിരിക്കും. അവർ അവരറിഞ്ഞ് അതിൻ്റെ പ്രതിഫലനം നമ്മൾ മലപ്പുറം സമ്മേളനം മുതൽ കാണുന്ന ഒന്നാണ്. രണ്ടാമത് നമ്മളിവിടെ സംസാരിച്ച ഈ മലബാറിലെ ആ രാഷ്ട്രീയത്തിൽ കൂടെ പലരെയും നിർത്തിയ അതിനെക്കുറിച്ച് നിങ്ങളിവിടെ ചർച്ച ചെയ്തു. അതായത് മുസ്ലിം ലീഗിനെയോ INL-നെയോ ഒന്നും കൂടെ കൂട്ടാൻ പറ്റില്ല എന്നുള്ള കാര്യത്തിൽ VS അച്യുതാനന്ദന് ഒരു വളരെ ഖണ്ഡിതമായ നിലപാടുണ്ടായിരുന്നു. അത് പാർട്ടിയുടെ അംഗീകൃത നിലപാടുമായിരുന്നു. ഒരു വർഗീയ കക്ഷികളാണ് എന്നുള്ള രീതിയിൽ അവരെ കൂടെ കൂട്ടിയിരുന്നില്ല. അതാണ് INL-ആണ്ട് 27 വർഷത്തോളം പുറത്തു നിന്ന് സപ്പോർട്ട് ചെയ്യേണ്ടി വന്നത്. അപ്പോൾ ആ ഘട്ടത്തിലൊക്കെ ചെയ്തിരുന്ന ഒരു കാര്യം, പലപ്പോഴും ലീഗിനെ കൂടെ കൊണ്ടുവരാനുള്ള ശ്രമം നടക്കുകയും ലീഗ് അതിന് ശ്രമിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ അതിനെ തടുത്തു നിർത്തിയത് VS ആണ്, നമുക്കറിയാവുന്നതാണ്. പക്ഷേ അവരതിന് ബദലായി ചെയ്തതാണ്. മറ്റേ പണ്ടൊക്കെ അഖിലേന്ത്യാ ലീഗ് എന്നൊക്കെ പറയുന്നത് പോലെ ഇതുപോലെയുള്ള പല ആൾക്കാരുടെ ഒരു മുന്നണി പോലെ ഇൻഡിവിജ്വൽസിൻ്റെ ഒരു കൂട്ടം, സ്വതന്ത്രരുടെ ഒരു കൂട്ടം അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറയാൻ വന്നത് LDFനെ സംബന്ധിച്ചിടത്തോളം ഇനിയും അതൊരു അത്യാവശ്യ ഘടകമല്ല. വേണമെങ്കിൽ മുസ്ലിം ലീഗിനെ കൂടെ കൂട്ടാം, അതിനൊരു തടസ്സമില്ല എന്നുള്ളൊരു രാഷ്ട്രീയ സാഹചര്യം അവർ വന്നു കഴിഞ്ഞു. മറ്റ് ചർച്ചകളൊന്നും ഇല്ലാന്ന് നമ്മൾ ഈ LDFന്റെ യോഗങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യമാണ്. മൂന്നാമത്തെ കാര്യം, അവർ മുന്നോട്ട് വച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയം, അവരുടെ തന്നെ ഇന്ത്യയിലെ നിലനിൽപ്പിന് വേണ്ടി അവർ ചൂണ്ടിക്കാണിച്ചിരുന്ന രാഷ്ട്രീയം, സംഘപരിവാറിനോടുള്ള എതിർ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിനെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്നും ഞങ്ങളെയാണ് വിശ്വസിക്കാൻ കൊള്ളുക എന്നുമുള്ള രാഷ്ട്രീയം കേരളത്തിലെ ജനങ്ങളുടെ മുന്നിലെങ്കിലും അവർ ശക്തമായി വെക്കുകയും അതുകൊണ്ട് കൂട്ടത്തിൽ ഭേദം ഞങ്ങളാണ് എന്ന് പറയുകയുമാണ് ചെയ്തുകൊണ്ടിരുന്നതെങ്കിൽ അതിൻ്റെ കടക്കൽ കത്തി വെക്കുന്ന തരത്തിലുള്ള കാര്യമാണ് ADGP സന്ദർശനത്തിലൂടെ ഉണ്ടായത്. അതുകൊണ്ടാണ് ഈ ഘടകകക്ഷികളെല്ലാം ഇതിനോട് അങ്ങനെ ഇത്രയെങ്കിലും പ്രതികരിക്കുന്നത്. ആ ചോദ്യമാണ് അന്വർ ആവർത്തിച്ചുയർത്തുന്നത്. ആ ചോദ്യത്തിൻ്റെ മുന്നിലാണ് ഇവർക്ക് മറുപടിയില്ലാത്തത്. ഇവരവിടെ അന്വേഷിക്കും എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും അപഹാസ്യരായിക്കൊണ്ടിരിക്കുകയാണ്. എന്തന്വേഷിക്കുമെന്നാണ് ഇപ്പോഴും ശ്രീ സലീം മടൂർ എന്തന്വേഷിക്കുന്ന കാര്യമാണ് പറയുന്നത്? ആരന്വേഷിക്കുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത്? ഒറ്റ ചോദ്യമേ ഉള്ളൂ. സംസ്ഥാനത്തിലെ സമുന്നതരായ ഉദ്യോഗസ്ഥർ RSS പോയി കാണുന്നത് ശരിയായ രാഷ്ട്രീയ സന്ദേശമാണോ അല്ലയോ എന്നുള്ള നിങ്ങളുടെ അഭിപ്രായമാണ് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയേണ്ടത്, അല്ലാതെ DGP അഭിപ്രായം അല്ല അറിയേണ്ടത്. അപ്പോൾ അവിടെ ഈ അന്വേഷണം എന്ന് പറയുന്നത് ആരെയോ കബളിപ്പിക്കാൻ അല്ലെങ്കിൽ നിങ്ങൾ സ്വയം കബളിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒന്നാണെന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. ഈ ഉത്തരമില്ലാത്ത ചോദ്യത്തിൻ്റെ മുന്നിലാണ് അന്വർ ഇറങ്ങി അടിക്കുന്നത്. അവിടെയാണ് ഈ അടിയെല്ലാം മർമ്മത്ത് തന്നെ കൊണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് മറുപടി പറയാനില്ലാതെ രാഷ്ട്രീയത്തിൽ നിന്ന് ഇങ്ങനെ ഒളിച്ചോടുന്ന ഇടതുപക്ഷ നേതാക്കളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുകയാണ്. ബാക്കി എല്ലാ ചർച്ചകളിൽ നിന്ന് ഒളിച്ചോടിയാലും രാഷ്ട്രീയ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞു പോകാൻ അവർക്ക് ആർജവം ഉണ്ടായിരുന്നു. ഇന്ന് രാഷ്ട്രീയ ചോദ്യങ്ങളുടെ മുന്നിൽ നിന്ന് ഓടി ഒളിക്കാൻ ശ്രമിക്കുകയാണ് ഇവർ. ഈ രാഷ്ട്രീയ ചോദ്യമാണ് നിങ്ങളോട് ചോദിക്കുന്നത്, LDFന്റെ നേതാക്കളോടും പ്രത്യേകിച്ച് CPMന്റെ നേതാക്കളോടും ചോദിക്കുന്നത്. നിങ്ങൾ മുന്നോട്ട്, കേരളത്തിൻ്റെ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം അനുസരിച്ച് ഇങ്ങനെ ഉദ്യോഗസ്ഥർ പോയി RSS നേതാക്കളെ കാണുന്നത് ശരിയോ തെറ്റോ? നിയമപരമായി തെറ്റില്ലെന്ന് ഞങ്ങൾക്കും അറിയാം. ഭരണപരമായി നിങ്ങളിങ്ങനെ ചെയ്യുന്നത് രാഷ്ട്രീയമായി ശരിയോ തെറ്റോ എന്നുള്ള ചോദ്യത്തിനാണ് നിങ്ങൾ മറുപടി പറയേണ്ടത്. ആ ഉത്തരമില്ലായ്മയുടെ മുന്നിലാണ് അന്വർ ഈ ചോദ്യങ്ങളും ഈ പ്രഹരങ്ങളും എല്ലാം ഏൽപ്പിക്കുന്നത്. അവിടെ പറഞ്ഞ പദങ്ങൾക്കും അവിടെ ഉപയോഗിച്ച അഡ്ജക്റ്റീവുകൾക്കും ഒന്നും യഥാർത്ഥത്തിൽ മറുപടി പറയേണ്ടതില്ലായിരിക്കും. പക്ഷേ നിങ്ങൾ ഇതിന് ഈ ചോദ്യത്തിനെങ്കിലും ഉത്തരം പറയാതെ എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളത് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. പിണറായി വിജയൻ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത് അൻവറിനും സംഘത്തിനും നൽകിയ ഒരു അംഗീകാരമുണ്ടായിരുന്നു ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വിജയത്തെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ആ വിജയത്തിന് ചാലകശക്തിയായി പ്രവർത്തിച്ചവരിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇടപെടുന്നവർക്ക് സുപ്രധാന സ്ഥാനമുണ്ട്, കടന്നലുകൾ എന്ന ആക്ഷേപം കേട്ടപ്പോഴും ഏകപക്ഷീയമായി അധിക്ഷേപിക്കപ്പെട്ടപ്പോഴും മാന്യതയുടെയും മര്യാദയുടെയും അതിരുകൾ ലംഘിക്കാതെ രാഷ്ട്രീയ ബോധത്തോടെ ഇടതുപക്ഷമാണ് ശരിയെന്ന് വിളിച്ചു പറയാൻ കേരളത്തിലും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും കേരളീയർ തയ്യാറാകുന്നത് ഈ നാടിൻ്റെ സവിശേഷമായ മാതൃകയാണ്. ആ കടന്നലുകളുടെ രാജാവാണ് ഇന്ന് പിണറായി വിജയനെ ആക്രമിച്ച് നിലം പരിശാക്കിയത്. പിണറായി വിജയൻ നേരത്തെ VS അച്യുതാനന്ദനെതിരെ ശംഖുമുഖം കടപ്പുറത്ത്, ഇപ്പോൾ അൻവറിന് പിന്നിൽ നിൽക്കുന്ന മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പിനെതിരെ പരാതികൾ നൽകാൻ പോർട്ടൽ തുറന്നിരിക്കുന്ന മഹാൻ എഴുതിക്കൊടുത്ത ഒരു പ്രസംഗം വായിച്ചിരുന്നു. അതിലേക്ക് നേരത്തെ ഒരു ഉറുദു കവിത ഉണ്ടായിരുന്നു. അതിൽ ഒരു കുട്ടി കടൽ കാണാൻ ചെന്ന് ഇപ്പോൾ തെരയിങ്ങനെ ആർത്തലച്ചടിക്കുകയാണ്. നമ്മളിതേ മട്ടുകാരി, ഇതിൻ്റെ ശബ്ദം കേൾക്കുന്നില്ലേ? അങ്ങനെ ആർത്തലച്ച് വരികയാണ്. അപ്പോൾ കുട്ടിക്ക് നല്ല ഹരായി, ഇങ്ങനെ അടിച്ചു വരികയല്ലേ തെര.
കുട്ടി വേഗം പോയി ഒരു ബക്കറ്റ് എടുത്തു കൊണ്ടുവന്നു, ഇതിൽ ഇങ്ങ് കോരി വെള്ളം എടുത്തു കൊണ്ടു വച്ച് അതിങ്ങനെ നോക്കിക്കൊണ്ടു വന്നു. അടിക്കുന്നില്ല, ഇത് തിര വരുന്നില്ല. അപ്പോൾ കുട്ടി പറഞ്ഞു, എന്താ വെള്ളമേ നീ അടിക്കാത്തത്, നീ എന്താ തിരയാകാത്തത്, നീ എന്താണ് ആർത്തലച്ച് വരാത്തത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുട്ടിയുടെ വലിയ വിഷമമായി. പിന്നെ കുട്ടി കരച്ചലായി, വല്ലാത്ത പ്രയാസമായി. അപ്പോൾ ആ വെള്ളത്തിനൊരു ദയ തോന്നി. വെള്ളം പറഞ്ഞു, അല്ലയോ കുട്ടി, ഞാൻ സമുദ്രത്തിൻ്റെ മാർത്തട്ടിനോട് ചേർന്ന് നിൽക്കുമ്പം മാത്രമേ തിരയാകാൻ പറ്റൂ. അപ്പോഴാണ് എനിക്ക് ശക്തി വരുന്നത് എന്ന്. അതുപോലെ എന്നോട് ചോദിച്ചവരോട് എനിക്ക് പറയാനുള്ളത്, ഞങ്ങളുടെ എല്ലാം ശക്തി ഈ പ്രസ്ഥാനമാകുന്ന സമുദ്രത്തിൻ്റെ മാർത്തട്ടിനോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് എന്നത് മനസ്സിലാക്കും. അതിൽ നിന്ന് വേറിട്ട് ഒരു വ്യക്തിക്കും വല്ലാത്ത ശക്തി ഇല്ല എന്നത് തിരിച്ചറിയുന്നവരാണ് ഞങ്ങളെല്ലാവരും. ഇത് കാലം കാത്തുവെച്ചതാണ്. വി എസ് അച്യുതാനന്ദൻ സജീവമായി നമുക്ക് മുന്നിൽ ഇല്ലെങ്കിലും അദ്ദേഹം ജീവനോടെ ഉണ്ട്. ഇന്ന് പിണറായി വിജയനെ അദ്ദേഹത്തിൻ്റെ വലങ്കൈയായ അൻവർ ബക്കറ്റിൽ കോരിയെടുത്ത് എ കെ ജി സെൻറ്ററിൻ്റെ മുന്നിൽ കൊണ്ടുവച്ചിരിക്കുകയാണ്. പിണറായി വിജയൻ പറഞ്ഞതുപോലെ, ആരെങ്കിലും ദയ തോന്നി ആ ബക്കറ്റ് കൊണ്ട് സമുദ്രത്തിൽ ഒഴുക്കണം. ന്യൂസർ അവസാനിക്കുന്നു, ഇനി നരട്ടെ.